പ്രധാനാധ്യാപകരോ അല്ലെങ്കിൽ അവരെ ചുമതലപ്പെടുത്തിയുള്ള നമ്മുടെ യുഡൈസ് ഡാറ്റ കളക്ഷനുമായി ബന്ധപ്പെട്ട് ചുമതലപ്പെടുത്തിയ അധ്യാപകരും ആണ് ഇന്നത്തെ മീറ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ആരോ വിജയാത്മണ്ടല്ലോ ഹലോ, അതെ, എല്ലാവരും മൈക്ക് മാഷിന്റെ ഒഴികെ ബാക്കി എല്ലാവരും മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യൂ. എസ് എൻ എസ് വിദ്യാ മന്ദിർ എടമുട്ടം അവര് മൈക്ക് ഓൺ ആണ്. ആ ഇപ്പൊ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മാഷ കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, ഇപ്പൊ യുഡൈസ് ഡാറ്റ കളക്ഷൻ നമ്മൾ എല്ലാ വർഷവും ചെയ്യാറുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് പരിചിതമായ ഒന്നാണ്. നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ റാങ്കിംഗ് ഉൾപ്പെടെ, നീതി ആയോഗിന്റെ റാങ്കിംഗ് ഉൾപ്പെടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ മൊത്തം സമഗ്രമായ രീതിയിലുള്ള പഠനം നടത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സമഗ്രമായ ഒരു ഡാറ്റ കളക്ഷനാണ് ഈ യുഡൈസ് പ്ലസ് എന്ന് പറയുന്ന ഡാറ്റ കളക്ഷൻ. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ഈ ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. ഒരു ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ സമഗ്രമായ ഡാറ്റയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ആയാലും കേരള ഗവൺമെന്റ് ആയാലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഒരു പഠനം നടത്തുന്നതിന് വേണ്ടി ആധികാരികമായി എടുക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഈ യുഡൈസ് പ്ലസിന്റെ ഡാറ്റ കളക്ഷനാണ്. അതുകൊണ്ട് തന്നെ അത് വളരെയധികം ശ്രദ്ധയോടും സൂക്ഷ്മത പുലർത്തിക്കൊണ്ടും ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. നമ്മളിത് കഴിഞ്ഞ മാർച്ച് 31-നുള്ളിൽ ചെയ്തു തീർക്കേണ്ട ഒരു പ്രവർത്തനമായിരുന്നു. എന്നാൽ നമ്മുടെ പൊതുപരീക്ഷ, നമ്മുടെ നിയമസഭ തെരഞ്ഞെടുപ്പ്, അതിനേക്കാളുപരി ഇന്ന് നമ്മുടെ ലോകത്താകമാനം ഗ്രസിച്ചു നിൽക്കുന്ന ഈ കോവിഡ് മഹാമാരി തുടങ്ങിയവയുടെയൊക്കെ ഭാഗമായി അത് കുറച്ച് നീണ്ടുപോവുകയാണ് ഉണ്ടായത്. എങ്കിലും നമ്മൾക്ക് ഈ പ്രവർത്തനം ഈ മാസം 20-ാം തീയതിക്കുള്ളില് നമുക്കത് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് ആ ഡാറ്റ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള DCF എല്ലാ സ്കൂളുകളിലേക്കും മെയിൽ ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾ അതിന്റെ പ്രിന്റ് ഒക്കെ എടുത്ത് ഇരിക്കുകയായിരിക്കുമെന്നാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. അതിലെ ധാരാളം ഡാറ്റകൾ നമുക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിൽ പ്രീഫിൽഡ് ആണ്. നമ്മളുടെ എൻറോൾ കഴിഞ്ഞ വർഷത്തെ ഡാറ്റ വെച്ചിട്ടാണ് നമ്മളത് എൻറോൾ ചെയ്യേണ്ടത്. അത് അതിന്റെ എൻറോൾമെന്റും കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൽ കൊടുക്കുന്ന ഡാറ്റകൾ സത്യസന്ധവും പൂർണ്ണവും ആയിരിക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ചില സ്കൂളുകളുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് അല്ലെ നമ്പറുകൾ കിട്ടാത്തത്, അല്ലെങ്കിൽ അതിൽ അധ്യാപകരുടെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോഴോ അവരെ വിളിച്ചു ചോദിക്കുമ്പോഴോ അവർ ആ സ്കൂളിലെ അധ്യാപകരല്ല എന്ന് പറയുന്നു. അത്തരത്തിൽ തെറ്റായ ഡാറ്റകൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താതെ സത്യസന്ധമായ കൃത്യമായ ഡാറ്റ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇതിന്റെ വിശദമായ ഓരോ ഡാറ്റ ഫീൽഡും എൻറ്റർ ചെയ്യുന്നതിന് ഓരോ ഡാറ്റയെ കുറിച്ചിട്ടുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ നമ്മുടെ ഈ ക്ലാസ്സിലെ കളിക്കുളം BRC ട്രെയിനറായിട്ടുള്ള ബിജു ടീച്ചറും MIS കോർഡിനേറ്റർ ആയിട്ടുള്ള ശരണ്യയും കൂടി ചേർന്ന് അത് കൃത്യമായി പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള സംശയങ്ങളും ഉണ്ടെങ്കിൽ ഈ ക്ലാസ്സിൽ ഇന്ന് തന്നെ അത് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് നമ്മളുടെ അതിന്റെ ഒരു നിങ്ങൾ അത് ചെയ്യേണ്ടതും അത് തിരിച്ച് ഇവിടേക്ക് കൊണ്ടുവരേണ്ടതുമായിട്ടുള്ള ഒരു ടൈം ടേബിൾ കൃത്യമായിട്ട് നമ്മൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ഡാറ്റ എന്ന് പറയുന്നത് അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് മാത്രമല്ല, എല്ലാ സ്കൂളുകൾക്കും ഉണ്ട്. ഇപ്പോൾ എയ്ഡഡും ഗവൺമെന്റും അൺഎയ്ഡഡും എല്ലാവരും കൂടി ചെയ്യുന്ന ഒരു പ്രവർത്തനമായതുകൊണ്ട് തന്നെ അത് സമയബന്ധിതമായി ഇപ്പോഴത്തെ ഈ കോവിഡ് ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ കൃത്യമായി ചെയ്തു തീർക്കുന്നതിന് ഒരു കൃത്യമായ ടൈം ടേബിൾ ഇട്ടുകൊണ്ടാണ് BRC പ്രവർത്തനം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് തടസ്സം കൂടാതെ പോകുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. അപ്പോൾ ഈ ക്ലാസ്സിലേക്ക് പങ്കെടുക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രധാനാധ്യാപകരെയും അല്ലെങ്കിൽ അത് അവരെ ചുമതലപ്പെടുത്തിയിട്ടുള്ള അധ്യാപകരെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ ക്ലാസ്സിന് നേതൃത്വം നൽകുന്ന BRC ട്രെയിനർ ബിജു ടീച്ചർ, MIS കോർഡിനേറ്റർ ശരണ്യ എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചാർജുള്ള CRCC മാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെയും സ്വാഗതം ചെയ്തുകൊണ്ട്
ഇതിന്റെ ക്ലാസ്സിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ബിജു ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ബി പി സി മോഹൻരാജ് മാസ്റ്റർ, ആദരണീയരായ പ്രധാനാധ്യാപകരെ, മറ്റ് ചുമതലയുള്ള അധ്യാപകരെ, എൻ്റെ സഹപ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. യുഡൈസ് പ്ലസ് ഡി സി എഫ് പലർക്കും സുപരിചിതമായ ഒരു ടേമാണ്. എല്ലാ വർഷവും വളരെ കൃത്യതയോടുകൂടി ഓരോ വിദ്യാലയങ്ങളിൽ നിന്നും പ്രധാനാധ്യാപകർ ഡി സി എഫ് പൂരിപ്പിച്ച് നൽകാറുണ്ട്. ഇവിടെ പുതുതായി ചാർജ് എടുത്ത കുറച്ച് അധ്യാപകരുണ്ടാവും. അവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി പറയുകയാണ്. യുഡൈസ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ്. ഡി സി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ ക്യാപ്ചർ ഫോർമാറ്റാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പത്രങ്ങളിലെല്ലാം നീതി ആയോഗിൻ്റെ പെർഫോമൻസ് ഇൻഡെക്സ് പ്രസിദ്ധീകരിച്ചു. അതിൽ നോക്കിയാൽ നമുക്ക് ഏറെ അഭിമാനിക്കാം, കേരളം തന്നെ ഒന്നാം സ്ഥാനത്ത്. അപ്പൊ ഈ കേരളത്തെ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചതിൽ നമ്മുടെ യുഡൈസ് പ്ലസിലെ ഡാറ്റകൾക്ക് വളരെ പ്രധാനമായ ഒരു പങ്കുണ്ട്. നമുക്ക് വിദ്യാലയങ്ങൾക്ക്, ഇപ്പൊ നമ്മുടെ സി ബി എസ് ഇ വിദ്യാലയങ്ങൾക്കായാലും മൈനോറിറ്റി സ്കോളർഷിപ്പ് കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. ഈ മൈനോറിറ്റി സ്കോളർഷിപ്പ് ഇനി മുതൽ കിട്ടണമെങ്കിൽ യുഡൈസ് ഡാറ്റയിൽ നിന്ന് ആണ് അവർ കുട്ടികളുടെ എണ്ണം എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സി ബി എസ് ഇ സ്കൂളുകൾക്ക് അഫിലിയേഷൻ കിട്ടണമെങ്കിൽ അവർക്ക് യുഡൈസ് നമ്പർ, യുഡൈസ് കോഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം വളരെ കൃത്യതയോടുകൂടി നമ്മുടെ കേരളത്തിലുള്ള എല്ലാ വിദ്യാലയങ്ങളും പൂരിപ്പിച്ച് തരേണ്ടതുണ്ട്. അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് ഈ ഡാറ്റയ്ക്ക്. ഇനി ഇതിൽ രണ്ട് തരം ഡാറ്റകളുണ്ട്, നമ്മുടെ സ്റ്റാറ്റിക് ഡാറ്റയും ഡൈനമിക് ഡാറ്റയും. അതായത് സ്റ്റാറ്റിക് ഡാറ്റ എന്ന് പറഞ്ഞാൽ മാറാത്ത ഡാറ്റ, യുഡൈസ് കോഡ്, പഞ്ചായത്ത്, വില്ലേജ്, നിയോജക മണ്ഡലം അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ. അതുപോലെ ഡൈനമിക് ഡാറ്റയുണ്ട്, അതായത് എൻറോൾമെന്റ്, ടീച്ചർ ഡാറ്റ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ രണ്ട് ഡാറ്റകളും വളരെ കൃത്യതയോടുകൂടി പൂരിപ്പിച്ച് നമ്മുടെ ബി ആർ സിയിൽ എല്ലാ വിദ്യാലയങ്ങളിൽ നിന്നും എത്തിക്കണം. ഇനി നമ്മുടെ ഇതിനൊരു പ്രത്യേക ഡേറ്റ് ഉണ്ട്, അതായത് ഒരു റെഫറൻസ് ഡേറ്റ് 30 സെപ്റ്റംബർ 2020 എന്ന ദിവസം. അന്നത്തെ ദിവസത്തെ തൽസ്ഥിതിയാണ് നമ്മൾ ഈ യുഡൈസ് പ്ലസിൽ രേഖപ്പെടുത്തേണ്ടത്. ഒന്നും കൂടി പറയാം, റെഫറൻസ് ഡേറ്റ് 30 സെപ്റ്റംബർ 2020. അന്നത്തെ ദിവസത്തെ തൽസ്ഥിതിയാണ് നമ്മുടെ യുഡൈസ് പ്ലസിൽ, അല്ല ഡി സി എഫില് രേഖപ്പെടുത്തേണ്ടത്. ഇനി ഈ ഡാറ്റകൾ നമുക്കറിയാം എത്രയും പെട്ടെന്ന് കൊടുക്കേണ്ടതാണ്, നമ്മുടെ ബി പി സി പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ബി ആർ സിയിൽ ഒരു ടൈം ടേബിൾ ഒക്കെ ഇട്ടിട്ട്, ഇത് സ്വീകരിക്കാനുള്ള ഒരു ടൈം ടേബിൾ ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഈ ക്ലാസ്സിന് ശേഷം ശ്രീജ ടീച്ചർ പറയുന്നതാണ്. പിന്നെ നമ്മുടെ ബി ആർ സിയിലെ ട്രെയിനർമാരും സി ആർ സി മാരും എം ഐ എസ് കോർഡിനേറ്റർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എല്ലാവരും അധ്യാപകരുടെ ഈ ഡി സി എഫ് പൂരിപ്പിക്കുന്നതുമായിട്ടുള്ള സംശയങ്ങളെല്ലാം തീർത്തു കൊടുക്കാൻ സന്നദ്ധരായിട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ക്ലാസ് നയിക്കുന്നതിന് വേണ്ടി എം ഐ എസ് കോർഡിനേറ്റർ ശരണ്യയെ ക്ഷണിക്കുന്നു. ഹലോ, ഹലോ, കേൾക്കാമോ എല്ലാവർക്കും? കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ശരി, നമുക്ക് അപ്പോ തുടങ്ങാം.
ഓക്കെ, ഞാൻ ആദ്യം എടുത്തത് ഒരു 10-ാം ക്ലാസ് വരെയുള്ള സ്കൂളിന്റെ DCF ആയിരുന്നു. 12-ാം ക്ലാസ് വരെയുള്ള സ്കൂളുകൾ ഇതിലുള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു 12-ാം ക്ലാസ് വരെയുള്ള സ്കൂളിന്റെ ഒരു DCF സെലക്ട് ചെയ്ത് ടൈം ലാഗയിൽ ക്ഷമിക്കണം. അപ്പോ ടീച്ചർ നേരത്തെ പറഞ്ഞു നമുക്ക് കുറച്ച് അധികം ഡാറ്റകൾ ഇതിൽ ഫില്ല് ചെയ്യാനുണ്ട്. 18 സെക്ടറിൽ വരുമ്പോ ശരിക്കും ഒരു 1 മുതൽ +2 വരെയുള്ള ഒരു വിദ്യാലയത്തിന് 11 ഫീൽഡുകളാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരിക. പക്ഷെ ഒരു 18 സെക്ടറിലുള്ള വിദ്യാലയത്തിന് വരുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഡാറ്റകൾ നമുക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. അപ്പൊ അത് വളരെ കൃത്യതയോടും സമയനിഷ്ഠയോടും കൂടി നമ്മൾ ചെയ്യാൻ എല്ലാ 18 വിദ്യാലയങ്ങളും നമ്മളോട് വളരെയധികം സഹകരിക്കാറുണ്ട്. അപ്പോ ഇപ്രാവശ്യവും അതുപോലുള്ള സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോ നമുക്ക് 11 സെക്ഷൻ ആണ് ഉള്ളതെന്ന് പറഞ്ഞുവല്ലോ. അപ്പൊ അതിലെ 1-ാമത്തെ സെക്ഷൻ സ്കൂൾ പ്രൊഫൈൽ ആൻഡ് ലൊക്കേഷൻ, സ്കൂൾ പ്രൊഫൈൽ, അതിലെ ലൊക്കേഷൻ, സ്ട്രക്ചർ, മാനേജ്മെന്റ് ആൻഡ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. 2-ാമത്തേതിലാണ് ഫിസിക്കൽ ഫെസിലിറ്റീസ്. 3-ാമതാണ് ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് ഡീറ്റെയിൽസ്. 4-ാമത്തെ ഡാറ്റയാണ് ന്യൂ അഡ്മിഷൻ. 5, ഇൻസെന്റീവ്സ് ആൻഡ് ഫെസിലിറ്റീസ് പ്രൊവൈഡഡ് ടു ചിൽഡ്രൻ. അത് സാധാരണ രീതിയിലാണ് എയ്ഡഡ് സ്കൂളുകൾക്ക് ആ ഒരു ഫീൽഡ് പൂർത്തീകരിക്കേണ്ടതായിട്ട് വരാറില്ല. കാരണം നമ്മള് എയ്ഡഡ് ഗവൺമെന്റ് സ്കൂളുകൾക്കാണ് കുട്ടികൾക്ക് ഫ്രീ ടെക്സ്റ്റ് യൂണിഫോം അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത്. 6-ാമത്തെ ഫീൽഡ് ആനുവൽ എക്സാമിനേഷൻ റിസൾട്ട്. 7-ാമത്തെ ഫീൽഡ് ബോർഡ് എക്സാമിനേഷൻ റിസൾട്ട്. അത് 10-ാം ക്ലാസ് +2 ഉള്ള വിദ്യാലയങ്ങൾക്ക് മാത്രമേ ബോർഡ് എക്സാമിനേഷൻ റിസൾട്ട് ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളവർക്ക് ആനുവൽ എക്സാമിനേഷൻ റിസൾട്ട് ആയിരിക്കും. ദെൻ 8-ാമത്തെ ഫീൽഡ് റെസീപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ. അതും അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾക്ക് ഇല്ലാത്തൊരു ഫീൽഡാണ്. കാരണം നമ്മുടെ SSK വഴിയായിട്ട് ഫണ്ടുകളൊന്നും തന്നെ അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾക്ക് ഇതുവരെ നൽകുന്നില്ല. പിന്നെ 9-ാമത്തേത് എന്ന് പറയുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളാണ്. നമ്മുടെ അൺഎയ്ഡഡ് സെക്ടറിൽ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് അത്തരത്തിലുള്ള ഒരു കാറ്റഗറി സ്കൂളും ഇതിലില്ല. ദെൻ പിന്നെ വരുന്നത് സ്കൂൾ സേഫ്റ്റിയാണ്. അത് ഓരോ സ്കൂളിന് ഡിപ്പെൻഡന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് 1-ാമത്തെ സെക്ഷനായ സ്കൂൾ പ്രൊഫൈലിലേക്ക് പോകാം. സ്കൂൾ പ്രൊഫൈലിൽ ആദ്യം തന്നെ നമ്മള് കാണുന്നത് ഒരു യുഡൈസ് കോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്, ഒരു 11-ാം കോഡ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ 320 അത് തുടങ്ങുന്നതാണ് നമ്മുടെ യുഡൈസ് കോഡ്. പല അൺഎയ്ഡഡ് വിദ്യാലയങ്ങളും നമ്മളോട് ചിലപ്പോൾ വിളിച്ചു ചോദിക്കാറുണ്ട് യുഡൈസ് കോഡ് എന്ന് പറഞ്ഞു തരുമോ മാം എന്ന് പറഞ്ഞിട്ട്. ഇതാണ് നമ്മുടെ യുഡൈസ് കോഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ലെമർ സ്കൂളിന്റെ യുഡൈസ് ആണ്. അവരുടെ യുഡൈസ് കോഡ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോ നിങ്ങൾക്കിപ്പോ പല കാര്യങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും ഇപ്പോ എല്ലാ CBSE വിദ്യാലയങ്ങൾക്കും അറിയുന്നുണ്ടായിരിക്കും യുഡൈസ് കോഡിന്റെ ഒരു ആവശ്യകത. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അടുത്തത് അതൊരിക്കലും മാറാത്ത ഡാറ്റയാണ് യുഡൈസ് കോഡ് എന്ന് പറയുന്നത്. 2-ാമത്തേത് ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ആണ്, ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും. അത് നമ്മൾ കഴിഞ്ഞ വർഷം വാട്സപ്പിലെ ലൊക്കേഷൻ വഴി നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഏതെങ്കിലും വിദ്യാലയത്തിന് ഈ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും 0 എന്ന് അടിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവരൊന്ന് CRC കോർഡിനേറ്റേഴ്സ് മുഖേന നമ്മൾ അറിയിക്കേണ്ടതാണ്. അപ്പൊ അതെങ്ങനെയാണ് ലൊക്കേഷൻ നമുക്ക് അയച്ചതരേണ്ടതെന്ന് നമ്മൾ പറയാം. കാരണം നമ്മൾ കഴിഞ്ഞ കൊല്ലം കൊടുത്തതില് അവിടുന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോ എന്തെങ്കിലും മിസ്മാച്ച് വന്നിട്ടുള്ള ഫീൽഡുകളാണ് അവർ ഇപ്രാവശ്യം അത് ഒഴിവാക്കി 0 ആക്കി തന്നിട്ടുണ്ടായിരിക്കുക. അല്ലാതെ ഈ ശരിക്കും തന്നിട്ടുള്ളവരുടെയൊക്കെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും അവിടെ ഓൾറെഡി പ്രിന്റഡ് ആയിരിക്കും. അടുത്തത് സ്കൂൾ നെയിം ആണ്. സ്കൂൾ നെയിം അവിടെ പ്രിന്റ് ചെയ്ത് വന്നിരിക്കും. ദെൻ സ്കൂൾ ലൊക്കേഷൻ, നമ്മുടെ എല്ലാ സ്കൂളുകളും റൂറൽ ഏരിയയിലുള്ളതാണ്. അതുകൊണ്ട് റൂറൽ ഏരിയയുടെ കോഡായ 1 എന്ന് പറഞ്ഞിട്ട് റൂറൽ അവിടെ വന്നിട്ടുണ്ട്. ദെൻ അടുത്തത് വില്ലേജ് നെയിം ആണ്. വില്ലേജ് നെയിം റൂറൽ ഏരിയക്ക് വില്ലേജ് നെയിമും അർബൻ ഏരിയക്ക് വാർഡ് നമ്പറും ആണ്. നമുക്ക് റൂറൽ ഏരിയ ആയതുകൊണ്ട് വില്ലേജിന്റെ പേര് അവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും. ദെൻ അടുത്തത് ക്ലസ്റ്റർ ഏതാണെന്നാണ്, അതായത് സ്കൂളുകളുടെ ക്ലസ്റ്റർ അവിടെ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും. പിന്നെ പിൻകോഡ് ആണ്, പിൻകോഡും അവിടെ പ്രീഫിൽഡ് ആയിട്ടുണ്ടായിരിക്കും. ഇതില് ഒരു മോസ്റ്റ് ഒരു 70% ഡാറ്റയും നമ്മള് പ്രീഫിൽഡ് DCF ആണ്. ഇത് എൻറോൾമെന്റ് എക്സാമിനേഷൻ റിസൾട്ട് അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ, അതുപോലെ ടീച്ചർ ഡാറ്റ, അതിൽ മാത്രമേ നമുക്ക് മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടാവുള്ളൂ. അപ്പൊ പ്രീഫിൽഡ് ഡാറ്റകളെല്ലാം തെറോലി ഒന്ന് ചെക്ക് ചെയ്ത് പോകണം. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഒന്ന് റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്ത് തിരുത്തലുകൾ തൊട്ടപ്പുറത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും. റെഡിങ് കൊണ്ട് തന്നെ മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ DCF ബ്ലാക്കിലാണ് പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളെ തിരുത്തലുകൾ ചിലപ്പോ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകാം. അതുകൊണ്ടാണ് റെഡിങ് തന്നെ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്.
അടുത്തത് ഗ്രാമപഞ്ചായത്ത് നമ്മൾ പറഞ്ഞു, അതുപോലെ നമ്മുടെ ബ്ലോക്ക് തളിക്കുളം ബ്ലോക്കാണ്. ദെൻ ഹാബിറ്റേഷൻ നെയിം വിത്ത് വാർഡ് നമ്പർ, അതൊക്കെ തന്നിട്ടുള്ളവർക്ക് അവിടെ പ്രീഫിൽഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അഥവാ ആരുടെങ്കിലും ഇതിലെ വാർഡ് നമ്പർ വന്നിട്ടില്ലെങ്കിൽ അവർ ആ വാർഡ് നമ്പർ ഒന്ന് എഴുതി തരാനായിട്ട് ശ്രദ്ധിക്കണം. അടുത്തത് എഡ്യൂക്കേഷണൽ ബ്ലോക്ക്, നമ്മൾ വലപ്പാട് എഡ്യൂക്കേഷണൽ ബ്ലോക്കാണ്. അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി, ഇപ്പൊ ഇത് നാട്ടിക അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ആണ്. അങ്ങനെ നമ്മുടെ ആങ്ങണ്ടിയൂരുണ്ട്, മണലൂരുണ്ടാവും വടനപ്പള്ളിക്കാർക്ക്. അങ്ങനെ നമ്മുടെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഏതാണോ അത് തന്നെയാണോ അവിടെ വന്നിട്ടുള്ളത് എന്ന് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നെയിം ഓഫ് സിറ്റി, പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയും മുനിസിപ്പാലിറ്റി നമുക്ക് ഇല്ല, അതുകൊണ്ട് അത് രണ്ടും എഴുതണ്ട എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതിനനുസരിച്ച് നമ്മളത് എഴുതി വിട്ടിട്ടുണ്ട്. അടുത്തത് അഡ്രസ് ആണ്. അഡ്രസ് എഴുതുമ്പോൾ നമ്മൾ പോസ്റ്റും പിൻകോഡും കൂടി ഇതിലൊന്ന് ഫിൽ ചെയ്ത് തരാനായിട്ട് ശ്രദ്ധിക്കുക. സ്കൂളിന്റെ പേര്, പോസ്റ്റ്, പിൻകോഡ്. പിന്നെ ഉള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സ്കൂളിന്റെ ഫോൺ നമ്പർ. ഇപ്പോ നമ്മൾ ഈ ഗൂഗിൾ മീറ്റ് സംഘടിപ്പിച്ചു, ഇപ്പോ ഇമെയിൽ അഡ്രസ്സ് ഒരുവിധം എല്ലാ സ്കൂളുകാരും തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ മെയിൽ എല്ലാ സ്കൂളിലേക്കും അയച്ചിട്ടുണ്ട്. പക്ഷേ ഫോൺ മുഖേന നമുക്ക് ഇങ്ങനെ ഒരു ഗൂഗിൾ മീറ്റ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഫോൺ നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പൊ സാഹചര്യത്തിൽ ലാൻഡ് ഫോൺ നമുക്ക് കിട്ടില്ല, സ്കൂളുകൾ തുറക്കൊന്നുമില്ല, മൊബൈൽ ഫോൺ ഇതാക്കുമ്പോഴായാലും പല നമ്പറുകളും തെറ്റായിട്ട് അല്ലെങ്കിൽ അവരവിടെ ഇല്ല എന്നുള്ളൊരു മറുപടി കിട്ടുകയാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. സ്കൂളിന്റെ ഫോൺ നമ്പർ കൊടുക്കുക, പ്ലസ് ബന്ധപ്പെട്ട, അതായത് നമുക്ക് വിളിച്ചാൽ അവൈലബിൾ ആവുന്ന റെസ്പോണ്ടന്റ് എന്ന് പറയുന്നിടത്ത് എച്ച്എമ്മിന്റെ നെയിം തന്നെ എഴുതണം എന്നില്ല. ECFമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങൾ വന്നാലും, അല്ലെങ്കിൽ ഇനി ഇതിൽ എന്തെങ്കിലും ഒരു ഫീൽഡ് ആഡ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കൂട്ടിച്ചേർക്കണം എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, അത് ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ പറ്റുന്ന ഒരാളുടെ പേരും ആളുടെ നമ്പറുമാണ് ഈ റെസ്പോണ്ടന്റ് എന്നുള്ള കോളത്തിൽ കൊടുക്കേണ്ടത്. ഇമെയിൽ അഡ്രസ് ഓഫ് സ്കൂള് നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം. വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ എഴുതുക, ഇല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യാൻ ബാക്കിയുണ്ട്. അടുത്തത് സ്കൂൾ കാറ്റഗറിയാണ്. സ്കൂൾ കാറ്റഗറിയിൽ നമുക്കിപ്പോ അൺഎയ്ഡഡ് സെക്ടറിൽ വരുമ്പോൾ പ്രൈമറി ഓൺലി സ്കൂൾ ഉണ്ട്. പ്രൈമറി ഓൺലി ആണെങ്കിൽ ഒന്നാണ് കോഡ്, സ്കൂൾ സ്കൂളുകൾ ഉണ്ടെങ്കിൽ രണ്ടാണ് കോഡ്, ബാക്കി അതത് കോഡുകൾക്കനുസരിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനത് പറയാൻ കാരണം ചിലപ്പോഴെങ്കിലും അൺഎയ്ഡഡ് സ്കൂളിൽ ഓരോ ക്ലാസ്സുകൾ കൂടി വരാറുണ്ട്. അപ്പൊ ചിലപ്പോ കഴിഞ്ഞ കൊല്ലം പ്രൈമറി ആയിരുന്ന സ്കൂൾ ഇക്കൊല്ലം അപ്പർ പ്രൈമറി, ഒരു അഞ്ചാം ക്ലാസ്സോ കൂടിയിട്ടുണ്ടെങ്കിൽ അപ്പർ പ്രൈമറി കാറ്റഗറിയിലേക്ക് ആയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡാറ്റ ഇവിടെ പ്രീഫിൽഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ കാറ്റഗറി മാറിയിട്ടുണ്ടെങ്കിൽ നമ്മളതൊന്ന് റൗണ്ട് ചെയ്ത് അപ്പുറത്ത് ഏതാണോ കോഡെന്ന് എഴുതി കാറ്റഗറി എഴുതി തരേണ്ടതാണ്. പിന്നെ ലോവസ്റ്റ് ക്ലാസ് ആൻഡ് ഹയസ്റ്റ് ക്ലാസ് ഇൻ സ്കൂൾ. ഇപ്പൊ നമ്മുടെ സ്കൂള് പ്രീ പ്രൈമറി ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ലോവസ്റ്റ് ക്ലാസ് സീറോ എന്ന് കാണിച്ചിരിക്കും. ഇവിടെ ഒന്നാം ക്ലാസ് ആണ്, പ്രീ പ്രൈമറി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. 1 മുതൽ 12 വരെയുള്ള സ്കൂളാണിത്. അപ്പോ ലോവസ്റ്റ് ക്ലാസ്സും ഹയസ്റ്റ് ക്ലാസ്സും എഴുതുമ്പോൾ പ്രീ പ്രൈമറി ഉണ്ടെങ്കിൽ നിർബന്ധമായും ലോവസ്റ്റ് ക്ലാസ് സീറോ എന്ന് കാണിക്കണം. പിന്നെ തൊട്ടടുത്തത് അംഗൻവാടി അല്ലാതെ പ്രീ പ്രൈമറി സെക്ഷൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ടോന്ന് ചോദിച്ചപ്പോ ഇവിടെ യെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ ഫീൽഡില് ഒരു തെറ്റാണ് തെറ്റ് വന്നിട്ടുണ്ട്. കാരണം പ്രീ പ്രൈമറി സെക്ഷൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു, എന്നിട്ട് ലോവസ്റ്റ് ക്ലാസ് ഒന്നെന്ന് കാണിച്ചിരിക്കുന്നു. അപ്പോൾ സ്കൂളുകാരെ ഒന്ന് ശ്രദ്ധിക്കുക, നമുക്ക് പ്രീ പ്രൈമറി സെക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ സീറോ എന്ന് തന്നെ നിർബന്ധമായിട്ടും കാണിച്ചിരിക്കണം. ഇനി മാനേജ്മെന്റ് ഓഫ് സ്കൂൾ. മാനേജ്മെന്റ് നമ്മുടെ പ്രൈവറ്റ് അൺഎയ്ഡഡ് തന്നെ റെക്കഗ്നൈസ്ഡ് സെക്ടറാണ് ഇത്. അൺറെക്കഗ്നൈസ്ഡ് സ്കൂളുകൾ ഉണ്ടെങ്കിൽ അവർ അൺറെക്കഗ്നൈസ്ഡ് സ്കൂളുകളിൽ നിന്ന് എഴുതുക. അതുപോലെ നമ്മുടെ ബഡ്സ് സ്കൂള്, തളിക്കുളം ബഡ്സ് സ്കൂള് ലോക്കൽ ബോഡിയാണ്. അപ്പൊ അവർക്ക് അതത് കോഡുകളൊക്കെ അവിടെ പ്രീഫിൽഡ് ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് നോക്കി വെരിഫൈ ചെയ്ത് പോയാൽ മതി. ദെൻ അടുത്തത് നമ്പർ ഓഫ് സെക്ഷൻസ് ബൈ ക്ലാസ്. സെക്ഷൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മള് ഡിവിഷൻസ് ആണ്. അപ്പോ ഇവിടെ പ്രീ പ്രൈമറി 9 ഡിവിഷൻ, 1ാം ക്ലാസ് 5 ഡിവിഷൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മള് പ്രീഫിൽ ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഡിവിഷൻസിൽ എന്തെങ്കിലും കൂടുതലോ കുറവുകളോ വന്നിട്ടുണ്ടെങ്കിൽ റൗണ്ട് ചെയ്ത് തൊട്ടപ്പുറത്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഡിവിഷൻ കൂടിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമ്പർ ഓഫ് സെക്ഷൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ഡിവിഷൻസ് ആണ്. അവിടെ കുട്ടികളുടെ എണ്ണം എഴുതരുത്. ദെൻ അടുത്തത് എസ്റ്റാബ്ലിഷ്മെന്റ് ഇയർ ഓഫ് സ്കൂൾ. സ്കൂൾ എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നുള്ളത് അവിടെ എഴുതുക. ആ ഇയറിലൊന്നും മാറ്റം വരാൻ അതൊരു സാധ്യതയില്ല. പിന്നെ അതുപോലെ ഇപ്പോ
ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂൾ ആണെങ്കിൽ പ്രൈമറി സെക്ഷൻ എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു, അതുപോലെ അപ്പർ പ്രൈമറി എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു, സെക്കൻഡറി എന്നാണ്, ഹയർ സെക്കൻഡറി എന്നാണ്, അങ്ങനെ തിരിച്ചു ചോദിക്കും. യു പി വരെയുള്ളവർക്കാണെങ്കിൽ അപ്പർ പ്രൈമറി വരെ ചോദിക്കുന്നുണ്ടാവുള്ളൂ. ദെൻ അടുത്തത് പ്രൈമറിയിൽ നിന്ന് അപ്രൈമറിയിലേക്ക് എന്നാണ് അപ്ഗ്രേഡ് ചെയ്തത്, ഏത് കൊല്ലമാണ് അപ്ഗ്രേഡ് ചെയ്തത്, അത് ഓരോന്നും ചോദിക്കുന്നുണ്ട്. അപ്പർ പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറി എന്ന് അപ്ഗ്രേഡ് ചെയ്തു, ഹയർ സെക്കൻഡറിയിലേക്ക് എന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ നമ്മൾ മുമ്പ് തന്നതനുസരിച്ച് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്ത ഡാറ്റ അതുപോലെ തന്നെ അടിച്ചു വന്നിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യാം. ദെൻ ഇസ് ഇറ്റ് സി ഡബ്ല്യു എസ് എൻ സ്പെഷ്യൽ സ്കൂൾ ആണോ എന്ന് ചോദിക്കുന്നു. നമ്മുടെ സ്പെഷ്യൽ സ്കൂളുകള് സദ്ഭവനും പിന്നെ നമ്മുടെ ബട്ട്സും മാത്രമേ ഉള്ളൂ, അവർക്ക് മാത്രമേ നമ്മുടെ ബി ആർ സിയുടെ കീഴിൽ അവിടെ യെസ് എന്ന് അടിച്ചു വരികയുള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ നോ ആയിരിക്കും. അതിൽ യെസ് അടിച്ച് വന്നവര് വേറെ ആർക്കെങ്കിലും യെസ് അടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അവരതൊന്ന് സ്ട്രൈക്ക് ഓഫ് ചെയ്ത് നോ എന്നാക്കി തരിക. ദെൻ ഇസ് ഇറ്റ് ഷിഫ്റ്റ് സ്കൂൾ, നമുക്ക് ഷിഫ്റ്റ് സ്കൂളുകളൊന്നും ഇല്ല, അതുകൊണ്ട് അതും നോ ആയിരിക്കും. ഇസ് ഇറ്റ് റെസിഡൻഷ്യൽ സ്കൂൾ, റെസിഡൻഷ്യൽ സ്കൂൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ മോഡൽ സ്കൂള്, അതുപോലെ ടെക്നിക്കൽ സ്കൂളുകൾ, അതായത് കുട്ടികൾ നിർബന്ധമായിട്ട് അവിടെ താമസിച്ചേ വിദ്യാഭ്യാസം നടക്കൂ എന്നുള്ളതാണ്, അല്ലാതെ ഹോസ്റ്റൽ ഫെസിലിറ്റി ഉള്ള സ്കൂളല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അങ്ങനത്തെ സ്കൂളുകൾ നമ്മുടെ നേരിട്ട് സെക്ടറിൽ ഇല്ല, അതുകൊണ്ട് 1.25 എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ധൈര്യമായിട്ട് ആ കോളം ആ ഒരു ഫീൽഡ് ഡ്രോപ്പ് ചെയ്യാം. അടുത്തത് 1.26, ഇസ് ഇറ്റ് എ മൈനോറിറ്റി മാനേജ്ഡ് സ്കൂൾ. മൈനോറിറ്റി മാനേജ്ഡ് സ്കൂളില് മിക്കവാറും നമ്മുടെ അൺഎയ്ഡഡ് സെക്ടറിൽ കുറച്ചധികം ഉണ്ടാവും. അവര് എവിടെ യെസ് എന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇപ്രാവശ്യം കൃത്യമായിട്ട് ജില്ലയിൽ നിന്ന് നിർദ്ദേശം വന്നിട്ടുണ്ട്, മൈനോറിറ്റി മാനേജ്മെന്റിന്റെ സർട്ടിഫിക്കേഷൻ ഉള്ള സ്കൂളുകളെ മാത്രമേ അവിടെ മൈനോറിറ്റി മാനേജ്ഡ് സ്കൂൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. നമ്മളിപ്പോ ഈ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ ജില്ലയിൽ നിന്ന് ഇത് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യും. അപ്പൊ നമ്മളിവിടെ യെസ് കൊടുത്താലും അവർക്ക് അറിയാൻ പറ്റും മൈനോറിറ്റി മാനേജ്മെന്റ് സർട്ടിഫിക്കേഷൻ ഉള്ള സ്കൂളുകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞ് പിന്നീട് നമ്മളോട് തിരുത്താൻ ആവശ്യപ്പെടുമ്പോൾ അത് നമ്മുടെ ഡാറ്റയുടെ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡാറ്റയുടെ ഒരു സാധുത കുറയ്ക്കുന്ന വസ്തുതയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, മൈനോറിറ്റി മാനേജ്മെന്റ് സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രം യെസ് എന്ന് കൊടുക്കുക. അങ്ങനെ യെസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ഏതാ മാനേജ്മെന്റ് ആണ്, മുസ്ലിം മാനേജ്മെന്റ് ആണോ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണോ, അങ്ങനെ ഏതാണോ അത് എന്നുള്ളത് അതിന്റെ അതോറിറ്റി ഏതാണെന്നുണ്ടെങ്കിൽ അത് അവിടെ കൊടുക്കുക. ദെൻ ആർ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ടോക്ക് ത്രൂ ദ മദർ ടങ് അറ്റ് എ പ്രൈമറി ലെവൽ. അത് നമ്മൾ ഇപ്രാവശ്യം തിരുത്തിക്കൊണ്ടതാണ്, കാരണം മിക്കവാറും എല്ലാ ആളുകളും ഇംഗ്ലീഷ് മീഡിയം ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ പ്രൈമറി ലെവലിൽ കുട്ടിയുടെ പഠന മാധ്യമം അല്ലെങ്കിൽ കുട്ടിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവന്റെ മദർ ടങ്ങിലായിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ യെസ് ആണ് നിർബന്ധമായിട്ട് വരുന്നത്. ഇപ്രാവശ്യം എല്ലാവർക്കും അത് നോ ആയിരിക്കും, അതൊന്ന് സ്ട്രൈക്ക് ഓഫ് ചെയ്ത് യെസ് ആക്കി തരാനായിട്ട് ശ്രദ്ധിക്കണം. ദെൻ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ സ്കൂളുകളിലും എല്ലാ അൺഎയ്ഡഡും സ്കൂളുകൾ മീഡിയം ഇംഗ്ലീഷ് തന്നെയായിരിക്കും. അഥവാ മലയാള മീഡിയം ഉള്ള സ്കൂളുകൾ ഉണ്ടെങ്കിൽ മലയാളത്തിന്റെ കോഡ് 8, അതും കൂടി രണ്ടാമത്തെ മീഡിയം ആയിട്ട് ആദ്യത്തെ മീഡിയം ആയിട്ട് എഴുതാനൊന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ പ്രീഫിൽഡ് ഡാറ്റയാണ്, ഒന്നുകൂടി ഞാൻ പറയുന്നു, ഒന്ന് തെറോലി ചെക്ക് ചെയ്ത് പോവുക. എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം റൗണ്ട് ചെയ്ത് തിരുത്തുക. ദെൻ ലാംഗ്വേജസ് ടോട്ട് ആസ് എ സബ്ജക്ട്, ഏതൊക്കെ ലാംഗ്വേജസ് ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇപ്പോ ഇംഗ്ലീഷ് മലയാളമാണ് ഈ സ്കൂളിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ അറബിക്ക് സാൻസ്ക്രിറ്റ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് താഴെ ഈ ലാംഗ്വേജ് 3 എന്നുള്ളിടത്ത് അറബിക്കിന്റെ കോഡ് 43 എഴുതാം. ദെൻ സംസ്കൃതം പഠിപ്പിക്കുന്ന സ്കൂൾ ആണെങ്കിൽ സംസ്കൃതത്തിന്റെ കോഡ് 14 എഴുതാം. അപ്പൊ ഏതൊക്കെ ലാംഗ്വേജസ് ആണോ നമ്മൾ അവിടെ പഠിപ്പിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കോഡും കൂടി നമ്മുടെ എഴുതാൻ ശ്രദ്ധിക്കുക. ദെൻ ഡസ് ദ സ്കൂൾ ഓഫേഴ്സ് എനി പ്രീ വൊക്കേഷണൽ കോഴ്സ് അറ്റ് അപ്പർ പ്രൈമറി ലെവൽ. അതൊക്കെ സ്കൂൾ ഡിപെൻഡന്റ് ആണ്. നിങ്ങൾ വല്ല പ്രീ വൊക്കേഷണൽ കോഴ്സ് യു പി ക്ലാസ്സുകൾക്കോ അല്ലെങ്കിൽ വൊക്കേഷണൽ ഗൈഡൻസ് സ്റ്റുഡൻസിനൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ യെസ് എന്നും അല്ലെങ്കിൽ നോ എന്നും രേഖപ്പെടുത്തുക. മുൻപ് കഴിഞ്ഞ കൊല്ലം നമുക്ക് രേഖപ്പെടുത്തി തന്ന ഡാറ്റയാണ് ഇവിടെ ഫില്ല് ചെയ്ത് വന്നിട്ടുള്ളത്. അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ തിരുത്തുക. ദെൻ അടുത്തത് അഫിലിയേഷൻ ഫോർ സ്കൂൾ ഫോർ സെക്കൻഡറി സെഷൻ. അത് സി എസ് ഇ സ്കൂളുകളാണെങ്കിൽ സി ബി എസ് ഇ, നമുക്ക് ഐ സി എസ് ഇ സ്കൂളുകളൊന്നും ഇല്ല, എല്ലാം സി ബി എസ് ഇ ആണ്, സ്റ്റേറ്റ് ബോർഡിന്റെ മോഡൽ ലെസൺസ് സ്റ്റേറ്റ് ബോർഡിന്റെ ആണെന്ന് തോന്നുന്നു. അവരുടെ അതിൻ്റെതായിട്ടുള്ള കോഡ് എഴുതുക. നിങ്ങൾ എഴുതി തന്ന കോഡാണ് അവിടെ ഫില്ല് ചെയ്ത് വന്നിട്ടുള്ളത്. അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഒന്ന് തിരുത്തി തരണം. ദെൻ അഫിലിയേഷൻ നമ്പർ, ഈ അഫിലിയേഷൻ നമ്പറൊക്കെ ഒന്ന് നോക്കുക. ഏതെങ്കിലും ഡിജിറ്റ് മാറിപ്പോയിട്ടുണ്ടോ നമ്മൾ തന്നതിലോ അല്ലെങ്കിൽ അടിച്ചു വന്നതിലോ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ അഫിലിയേഷൻ ബോർഡ് ഓഫ്, ഇതൊരു ഹയർ സെക്കൻഡറി സ്കൂൾ ആയതുകൊണ്ട് ഹയർ സെക്കൻഡറി സെക്ഷൻ അഫിലിയേഷൻ ബോർഡ് ചോദിച്ചിട്ടുണ്ട്. അതും സി ബി എസ് ഇ തന്നെയാണ്. അതിനും സെയിം അഫിലിയേഷൻ നമ്പർ ആണ് തന്നിട്ടുള്ളത്.
അതൊന്ന് ലെമർ സ്കൂളിലിരുന്ന് ചെക്ക് ചെയ്യണം. ഹയർ സെക്കൻഡറിക്കും സെക്കൻഡറിക്കും ഒരേ അഫിലിയേഷൻ നമ്പർ ആണോ വരുന്നത് എന്നതോ, ഹയർ സെക്കൻഡറിക്ക് വേറെ അഫിലിയേഷൻ നമ്പർ ആണ് സാധാരണ കാണാറ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് തിരുത്തലുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ച് തിരുത്തി തരണം. ദെൻ അടുത്ത ചോദ്യം നിങ്ങൾ ഫില്ല് ചെയ്ത് തന്നെ തന്നെ നമ്മൾ അടിച്ചു വന്നിട്ടുള്ളതാണ്. തൊട്ടടുത്ത ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിലേക്ക് നമ്മുടെ സ്കൂളിൽ നിന്നുള്ള ദൂരം, ആ ദൂരം പ്രൈമറി സെക്ഷനിലേക്ക് എത്ര, അപ്പർ പ്രൈമറി സെക്ഷനിലേക്ക് എത്ര, സെക്കൻഡറി സെക്ഷൻ, ഹയർ സെക്കൻഡറി സെക്ഷൻ, ഓരോ സെക്ഷനിലേക്കും നമ്മുടെ സ്കൂളിൽ നിന്ന് തൊട്ടടുത്ത ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിലേക്കുള്ള ദൂരം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ മുമ്പ് പറഞ്ഞതനുസരിച്ച് നമ്മളത് ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. അതിലെന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തിരുത്തി തരണം. വോക്കബിൾ ഡിസ്റ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്തത് വെദർ ദ സ്കൂൾ ഇസ് അപ്രോച്ചബിൾ ബൈ ഓൾ വെദർ റോഡ്സ്. നമ്മുടെ സ്കൂളുകൾ എല്ലാം തന്നെ അപ്രോച്ചബിൾ ആയിട്ടുള്ള റോഡുകളുള്ള സ്കൂളുകളാണ്. അപ്പൊ അതുകൊണ്ട് അത് യെസ് തന്നെയായിരിക്കും വന്നിട്ടുണ്ടാവുക. ദെൻ 1.37 3.8 3.9 അതെന്ന് പറയുന്നത് പ്രീവിയസ് അക്കാദമിക് ഇയറിലെ ഇൻസ്ട്രക്ഷണൽ ഡേയ്സ്, അതുപോലെ കുട്ടി സ്കൂളിൽ ചെലവഴിച്ചിട്ടുള്ള അവേഴ്സ്, ടീച്ചർ സ്കൂളിൽ ചെലവഴിച്ചിട്ടുള്ള അവേഴ്സ്. അപ്പൊ നമുക്കൊക്കെ അറിയാം കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ ഈ കോവിഡ് സാഹചര്യം മൂലം നമുക്കൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളാണ്. അപ്പൊ ആ ഒരു ഡാറ്റ നമുക്ക് ജില്ലയിൽ നിന്ന് യൂണിഫോമിറ്റിക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് ഏതാണോ പൂരിപ്പിക്കേണ്ടത് അക്കാദമിക് ഇൻസ്ട്രക്ഷണൽ ഡേയ്സ് അബവ് 200 നമുക്കിപ്പോ വന്നിട്ടുള്ള നിർദ്ദേശം. അത് കൃത്യമായിട്ടും എത്രയാണെന്നുള്ളത് ജില്ലയിൽ നിന്ന് നമ്മളോട് പറയും, അതിനനുസരിച്ച് എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 1.37 3.8 3.9 നിങ്ങൾ ഒരു റെഡ് കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചാൽ മതി, അത് ഡി ആർ സിയിൽ ഫില്ല് ചെയ്യുന്നതായിരിക്കും. 3.7 3.8 3.9 ദെൻ സി സി ഇ, നമ്മൾ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എല്ലാ സ്കൂളുകളിലും ഉള്ളതാണ്. നമ്മൾ പ്രോഗ്രസ് റിപ്പോർട്ടുകളൊക്കെ സൂക്ഷിക്കുന്നതാണ്. അതിന്റെ റെക്കോർഡ്സും നമ്മൾ പീപ്പിളുടെ റെക്കോർഡും സൂക്ഷിക്കുന്നുണ്ട്. അത് നമ്മൾ പാരന്റ്സുമായിട്ട് എല്ലാ സ്കൂളുകളും, എയ്ഡഡ് അൺഎയ്ഡഡ് ഗവൺമെന്റ് എല്ലാ സ്കൂളുകളും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ അതിപ്പോ ഓരോ ലെവലായിട്ടാണ് ചോദിക്കുന്നത്. ഇതൊരു ഹയർ സെക്കൻഡറി സ്കൂളായ കാരണം പ്രൈമറി ലെവലിലുണ്ടോ, അപ്പർ പ്രൈമറി ലെവലിലുണ്ടോ, സെക്കൻഡറി ലെവലിലുണ്ടോ, ഹയർ സെക്കൻഡറി ലെവലിലുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പൊ അതൊക്കെ എത്താണ് റെക്കോർഡ്സ് നമ്മൾ പാരന്റ്സുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് യെസ് തന്നെയാണ്. ദെൻ 1.41 and 4.2 ഓൺലി ഫോർ അൺഎയ്ഡഡ് സ്കൂൾസ് ആണ്. അപ്പൊ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ RTE norms അനുസരിച്ച്, RTE norms section 12 അനുസരിച്ച് 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസമാണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് അതായത് ഒരു കുട്ടിക്ക് എയ്ഡഡ് അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂളിലേക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ സ്കൂളിൽ RTE norms അനുസരിച്ച് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം, നമ്മുടെ സാധാരണ അങ്ങനെ നമുക്ക് ഹാഫ് കോളം ഉണ്ടാവാറില്ല, എങ്കിലും ചോദിക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും ഇപ്പൊ ഈ ഇയറിൽ വന്ന് ചേരുവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഈ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഫില്ല് ചെയ്യുന്ന ഡാറ്റ 2020 21 ഡാറ്റയാണ്. കഴിഞ്ഞ അക്കാദമിക് ഇയറിലെ ഡാറ്റയാണ്. റെഫറൻസ് ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ 2020 September 30 ആണ്. അപ്പൊ അതുവരെയുള്ള അഡ്മിഷൻസിൽ അങ്ങനെ ഏതെങ്കിലും കുട്ടികൾ പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ആണ് ക്ലാസ് വൈസ് തിരിച്ചു ചോദിച്ചിരിക്കുന്നത്. ഉണ്ടെങ്കിൽ മാത്രം പൂരിപ്പിച്ചാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഫീൽഡ് സ്ട്രൈക്ക് ഓഫ് ചെയ്ത് വിടാം. അതിൽ തന്നെ എത്ര എക്കണോമിക്കലി വീക്കർ സെഷൻ എൻറോൾ ചെയ്തിട്ടുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം, ഓരോ ക്ലാസ് തിരിച്ച് ബോയ് ഗേൾ തിരിച്ച് ചോദിച്ചിട്ടുണ്ട്, ഉണ്ടെങ്കിൽ മാത്രം രേഖപ്പെടുത്തുക, ഇല്ലെങ്കിൽ നമുക്ക് ആ കോളം ഡ്രോപ്പ് ചെയ്യാം. ഇതിന് അടുത്തത് ഫിസിക്കൽ ഫെസിലിറ്റീസ് ആണ്. അത് സ്റ്റാറ്റസ് ഓഫ് ബിൽഡിംഗ്. അൺഎയ്ഡഡ് സ്കൂളുകളെല്ലാം ഒരുവിധം പ്രൈവറ്റ് ബിൽഡിംഗ് ആണ്. അപ്പൊ അവിടെ പ്രൈവറ്റ് എന്നുള്ള കോഡ് അടിച്ചു വന്നിട്ടുണ്ടായിരിക്കും. 2.12 പറയുന്നത് ടൈപ്പ് ഓഫ് സ്കൂൾ ബിൽഡിംഗ്, അതായത് നമ്മുടെ സ്കൂളിലെ എത്ര ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ടെന്ന് ചോദിക്കുന്നു. ഇനി എത്ര ബ്ലോക്സ് ഉണ്ടെന്ന് നമ്മൾ കാണിച്ചോ, അതിന്റെ കണ്ടീഷൻ പക്കയാണോ കച്ചയാണോ ടെന്റ് ആണോ എന്താണോ എന്ന് ചോദിക്കുന്നത്. ഇപ്പൊ ഇവിടെ 6 ബിൽഡിംഗ് ബ്ലോക്സ് കാണിച്ചിട്ടുണ്ട്, 6 പക്കയിലാണ് കാണിച്ചിരിക്കുന്നത്. ദെൻ ടൈപ്പ് ഓഫ് ബൗണ്ടറി വാൾ, ബൗണ്ടറി വാളിന്റെ കണ്ടീഷൻ എന്താണ്, പക്കയാണോ ബ്രോക്കൺ ആണോ എന്താണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. ദെൻ അടുത്തതിൽ പറയുന്നത് നമ്പർ ഓഫ് ക്ലാസ് റൂംസ് ഫോർ ഇൻസ്ട്രക്ഷണൽ പർപ്പസ്. ഇവിടെ 51 ക്ലാസ് റൂം ആണ് ഇൻസ്ട്രക്ഷണൽ പർപ്പസില് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ 51 ക്ലാസ് റൂം നമ്മളിവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെ സെക്ഷന് വേണ്ടി ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതായത് പ്രീ പ്രൈമറിക്ക് എത്ര ക്ലാസ് റൂം, പ്രൈമറിക്ക് എത്ര ക്ലാസ് റൂം,
സെക്കൻഡറിക്ക് എത്ര, അപ്പർ പ്രൈമറിക്ക് എത്ര, ഹയർ സെക്കൻഡറിക്ക് എത്ര, അങ്ങനെ അതിന്റെ ഒരു സ്പ്ലിറ്റപ്പ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ 51 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വരുന്നതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 51 തന്നെ കിട്ടണം. ചിലപ്പോ അങ്ങനെ കിട്ടാറില്ല. അപ്പൊ ഞങ്ങള് ആ സമയത്ത് സി ആർ സി കോർഡിനേറ്റേഴ്സിന്റെ സഹായത്തോട് കൂടിയിട്ട് ഏതെങ്കിലും ഒരു ക്ലാസ്, ഇവിടെ ഇപ്പോ 20 തന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ 4 കുറവുണ്ടെങ്കിൽ എവിടെയാണോ കുട്ടികൾ കൂടുതല് എന്നുള്ളത് നോക്കി ഞങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പൊ ഇത്തവണ തുടങ്ങിയിട്ട് അതൊന്ന് ശ്രദ്ധിക്കുക, നമുക്ക് എത്ര ഇൻസ്ട്രക്ഷണൽ ക്ലാസ് റൂംസ്, എത്ര ക്ലാസ് റൂംസ് നമ്മൾ ഇൻസ്ട്രക്ഷണൽ പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നോ അത് കൃത്യമായി എഴുതാൻ ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് അതിന്റെ സ്പ്ലിറ്റപ്പും ഇവിടെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ അടുത്ത ചോദ്യം, ടോട്ടൽ നമ്പർ ഓഫ് അതർ റൂംസ്, അതായത് ഇൻസ്ട്രക്ഷണൽ പർപ്പസിനല്ലാതെ യൂസ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് റൂംസ് ആണ്. അതിൽ നമുക്ക് ലാബ് വിടും, ലൈബ്രറി, ലാബ്, എച്ച് എം റൂം, സ്റ്റാഫ് റൂം, ഗേൾസ് റൂം, സ്പോർട്സ് റൂം, അങ്ങനെ ബാക്കി വരുന്ന റൂമുകളുടെ എല്ലാം എണ്ണാണ് ഈ ടോട്ടൽ റൂംസ് അതർ ദാൻ ക്ലാസ് റൂംസിൽ ചോദിച്ചിരിക്കുന്നത്. അത് അവിടെ രേഖപ്പെടുത്തുക. ഞാൻ അടുത്തത് ചോദിച്ചിരിക്കുന്നത് ക്ലാസ് റൂംസ് ബൈ കണ്ടീഷൻ. ക്ലാസ് റൂംസ് ബൈ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇതില് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് 51 ക്ലാസ് റൂം, ആ 51 ക്ലാസ് റൂമിന്റെ കണ്ടീഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഗുഡ് കണ്ടീഷനിൽ പാർഷ്യലി പക്കയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു മിസ്മാച്ച് വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ബിൽഡിംഗ് ബ്ലോക്സും, ഇവിടെ നമ്മൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാ ബിൽഡിംഗ് ബ്ലോക്സും പാർഷ്യലി പക്കയായിട്ടല്ല നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ എല്ലാ ബിൽഡിംഗ് ബ്ലോക്സും ഇവിടെ പക്കയായിട്ട് കൊടുത്തിട്ട് ക്ലാസ് റൂം വരുമ്പോൾ പാർഷ്യലി പക്ക കാണിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നുകിൽ ബിൽഡിംഗ് ബ്ലോക്കും പാർഷ്യലി പക്കയിൽ കൊടുക്കുക, അല്ലെങ്കിൽ ക്ലാസ് റൂമിനെ പക്ക ബിൽഡിംഗിലായിട്ട് കൊടുക്കുക. അതായത് നമ്മൾ മുകളിൽ കൊടുത്ത ഡാറ്റയുമായിട്ട് ഒരു തരത്തിലും മെച്ചാത്ത ഡാറ്റ താഴെ കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ വെദർ ദ ലാൻഡ് ഇസ് അവൈലബിൾ ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് സ്കൂൾസ്, അത് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് എഴുതുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതുക. അതുപോലെ സെപ്പറേറ്റ് റൂം ഫോർ എച്ച് എം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് എഴുതുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതുക. വെദർ ദ സ്കൂൾ ഹാസ് ടോയ്ലറ്റ്, എല്ലാ സ്കൂളുകളിലും ടോയ്ലറ്റ് ഉള്ളതാണ്, അതുകൊണ്ട് അത് യെസ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. യെസ് വന്നു കഴിഞ്ഞാൽ അടുത്തത് ചോദിക്കുന്നത് ആ ടോയ്ലറ്റിന്റെ ഡീറ്റെയിൽസ് ആണ്. CWSN ടോയ്ലറ്റ് അല്ലാതെ എത്ര ടോയ്ലറ്റുകൾ ഉണ്ട് ബോയ്സിന്, അതിൽ എത്ര എണ്ണം ഫംഗ്ഷണൽ ആണ്. ഗേൾസിന് എത്ര ടോയ്ലറ്റുകൾ ഉണ്ട്, അതിൽ എത്ര എണ്ണം ഫംഗ്ഷണൽ ആണ്. അങ്ങനെ മൊത്തം എത്ര ടോയ്ലറ്റ് ഉണ്ട്, അതിൽ എത്ര എണ്ണം ഫംഗ്ഷണൽ ആണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം CWSN ഫ്രണ്ട്ലി ടോയ്ലറ്റുകളാണ്. CWSN ഫ്രണ്ട്ലി ടോയ്ലറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടെന്ന് കാണിക്കുക, ഇല്ലെങ്കിൽ 0 അടിക്കുക. ദെൻ CWSNനും അതുപോലെ തന്നെ സാധാരണ ടോയ്ലറ്റുകൾ അടക്കമുള്ള ടോയ്ലറ്റുകളുടെ എണ്ണാണ് ഇവിടെ എഴുതേണ്ടത്. അത് ഓൾറെഡി പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിൽ തിരുത്തുക. അത് അടുത്തത് ടോട്ടൽ നമ്പർ ഓഫ് യൂറിനൽസ് ആണ്. യൂറിനൽസിന്റെ എണ്ണവും ഇതുപോലെ തന്നെയാണ്, നമ്പറും ഫംഗ്ഷണലും ചോദിച്ചിട്ടുണ്ട്. അത് അവിടെ വന്നിട്ടുണ്ട്. മുമ്പ് തന്ന ഡാറ്റ, അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ തിരുത്തുക. അടുത്തത് വാട്ടർ ഫെസിലിറ്റി. നമ്മുടെ എല്ലാ സ്കൂളുകളിലും ടോയ്ലറ്റിലും യൂറിനൽസിലും വാട്ടർ ഫെസിലിറ്റി അവൈലബിൾ ആണ്. എത്ര എണ്ണത്തിൽ വാട്ടർ ഫെസിലിറ്റി ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇവര് കുറച്ചെണ്ണം കുറച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. അത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും, അല്ലെങ്കിൽ മൊത്തം എണ്ണം ഇവിടെ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. ദെൻ യൂറിനൽസിന്റെ അടുത്ത് നമുക്ക് ഹാൻഡ് വാഷ് ഫെസിലിറ്റി ഉണ്ടോയെന്ന് ചോദിക്കുന്നു. യെസ് ആണെങ്കിൽ യെസ്, അല്ലെങ്കിൽ നോ. ഇൻസിനേറ്റർ ഹയർ സെക്കൻഡറി സ്കൂളുകളിലൊക്കെ സാധാരണ ഉണ്ടാവുന്നതാണ്. ഇൻസിനേറ്റർ ഗേൾസ് ടോയ്ലറ്റിൽ ഇൻസിനേറ്റർ ഉണ്ടെങ്കിൽ യെസ് എന്ന് എഴുതുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതുക. ദെൻ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി നമ്മുടെ എല്ലാ സ്കൂളുകളിലും ഉള്ളതാണ്, അത് നിർബന്ധമായിട്ടും യെസ് തന്നെയായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ സോഴ്സ് ആണ് പിന്നെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സ്കൂളുകളിലെ ഏതാണോ സോഴ്സ്, ഹാൻഡ് പമ്പ് ആണോ, പ്രൊട്ടക്റ്റഡ് വെല്ലാണോ, ടാപ്പ് വാട്ടർ ആണോ, ഏതാണെന്ന് വെച്ചാൽ ആ സോഴ്സിന് നേരെ അവൈലബിലിറ്റിയും അതിന്റെ ഫംഗ്ഷണാലിറ്റിയും മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും. അതിൽ തെറ്റുകളോ തിരുത്തലുകളോ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ തിരുത്തുക. ദെൻ വാട്ടർ പ്യൂരിഫയർ അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നു. വാട്ടർ ടെസ്റ്റഡ് ആണോ എന്ന് ചോദിക്കുന്നു. നമ്മൾ സ്കൂളിൽ നിന്ന് കുട്ടിക്ക് കൊടുക്കുന്ന വെള്ളം എന്തായാലും ശുദ്ധം തന്നെയായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ടെസ്റ്റഡ് തന്നെയാണ് കാണിക്കുന്നത്. ദെൻ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗിനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് എഴുതുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് കാണിക്കുക. ദെൻ ഹാൻഡ് വാഷ് ഫെസിലിറ്റി, കുട്ടിക്ക് ഭക്ഷണത്തിന് മുൻപും ശേഷവും കൈ കഴുകാനുള്ള ഫെസിലിറ്റി ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് എഴുതുക. ഉണ്ടെങ്കിൽ എത്ര വാഷ് പോയിന്റ്സ്, നമ്പർ ഓഫ് പൈപ്പുകളുടെ എണ്ണാണ് അവിടെ ചോദിക്കുന്നത്. അത് എത്ര വാഷ് പോയിന്റ്സ് ഉണ്ടെന്ന് അവിടെ കാണിക്കുക. ദെൻ അടുത്തത് ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. നമ്മുടെ എല്ലാ സ്കൂളുകൾക്കും ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉള്ളതാണ്, അതുകൊണ്ട് അവിടെ യെസ് എന്ന് തന്നെയായിരിക്കും പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കുക. സോളാർ പാനൽ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് കാണിക്കുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് കാണിക്കുക. അടുത്തത് ലൈബ്രറിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. ലൈബ്രറി ഉണ്ടോ സ്കൂളില്, ഉണ്ടെങ്കിൽ എത്ര ബുക്സ്
ആണ് ലൈബ്രറിയിലുള്ളത്. ദെൻ ബുക്ക് ബാങ്ക് ഉണ്ടെങ്കിൽ അവിടെ എത്ര ബുക്ക്സ്, അതില് ചോദിക്കുന്നുണ്ട് എൻ സി ആർ ടിയുടെ ബുക്സ് എത്രയുണ്ട്, അത് ഉണ്ടെങ്കിൽ ആ എണ്ണം അവിടെ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സീറോ കൊടുത്താൽ മതി. റീഡിംഗ് കോർണർ ഉണ്ടെങ്കിൽ ഒരു ബുക്ക് സ്കൂളിലും ഒരു ക്ലാസ്സിലും റീഡിംഗ് കോർണർ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക. അവിടെയുള്ള പുസ്തകങ്ങളുടെ എണ്ണം കൊടുക്കുക. ഈ പുസ്തകത്തിന്റെ എണ്ണത്തിലൊക്കെ ചിലപ്പോൾ മാറ്റം വന്നിട്ടുണ്ടായിരിക്കാം, മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് തിരുത്തി തരിക. അടുത്തത് ഫുൾ ടൈം ലൈബ്രറിയൻ ഉണ്ടോ സ്കൂളിൽ എന്നാണ്, ഉണ്ടെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. അടുത്തത് സ്കൂള് എന്തെങ്കിലും മാഗസിൻസ് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് എഴുതാം അല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതാം. പ്ലേ ഗ്രൗണ്ട് ഫെസിലിറ്റി ഉണ്ടോ എന്ന് ചോദിക്കുന്നു, ഉണ്ടെങ്കിൽ അത് എഴുതാം അല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതാം. അടുത്തത് മെഡിക്കൽ ചെക്കപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. മെഡിക്കൽ ചെക്കപ്പ് നമ്മൾ പ്രീവിയസ് അക്കാദമിക് ഇയറിൽ നടത്തിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എത്ര എണ്ണം നടത്തിയിട്ടുണ്ട്, അതുപോലെ ഡീവോമിങ് ടാബ്ലറ്റ്സ് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടോ, അതുപോലെ ഫോളിക് ആസിഡ് കൊടുത്തിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് എഴുതാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതി തരാം, വേക്കന്റ് ആയിട്ട് വിടരുത്. ദെൻ അടുത്തത് റാമ്പ്, ഡിസേബിൾഡ് ചിൽഡ്രൻസിന് വേണ്ടിയിട്ടുള്ള റാമ്പ് ഉണ്ടോ. റാമ്പ് ഉണ്ടെങ്കിൽ അതിന് എന്തായാലും റെയിലും കൂടി വേണം. റാമ്പും റെയിലും കൂടി ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് എഴുതാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതാം. പിന്നെ അടുത്തത് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, അത് അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് ഇല്ലാത്ത കാര്യമാണ്. അപ്പൊ 2.116 അൺഎയ്ഡഡുകാര് ശ്രദ്ധിക്കേണ്ട. ദെൻ അടുത്തത് കിച്ചൻ ഗാർഡൻ ഉണ്ടോ, അതുപോലെ ഡസ്റ്റ്ബിന്, ക്ലാസ് റൂമിലും ടോയ്ലറ്റിലും കിച്ചണിലും സെപ്പറേറ്റ് ഡസ്റ്റ്ബിന്നുകൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കാണിച്ചിട്ടുണ്ടായിരിക്കും, അത് അവിടെ ഫില്ല് ചെയ്ത് വന്നിട്ടും ഉണ്ടായിരിക്കും, ഇല്ല എങ്കിൽ ഇല്ല എന്ന് കാണിക്കാം. അടുത്തത് സാധാരണ എൽ പി സ്കൂളുകാർക്ക് ഇത്ര അധികം 2.19, അടുത്ത ചോദ്യം 2.19 വരുന്നത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫോർ ഹോം ഫർണിച്ചർ ഇസ് അവൈലബിൾ. ഫർണിച്ചർ അവൈലബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ഉള്ളതാണ്. അപ്പൊ നമ്മുടെ സ്കൂളിലെ ടോട്ടൽ കുട്ടികളുടെ എണ്ണമാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ അതിലും കൂടുതൽ, ഇപ്പൊ 1500 കുട്ടിയേ ഉള്ളൂ, 2000 കുട്ടിക്കുള്ള ഫർണിച്ചർ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. പക്ഷെ 1500 കുട്ടി ഉണ്ടായിട്ട് 1000 കുട്ടിക്കുള്ള ഫർണിച്ചർ എന്ന് കാണിക്കാതിരിക്കാൻ ആയിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ സ്കൂളിലുള്ള മൊത്തം കുട്ടികളുടെ എണ്ണം അവിടെ കാണിക്കാൻ ശ്രദ്ധിക്കുക. മൊത്തം കുട്ടികളുടെ എണ്ണം എങ്കിലും അതിലും കൂടുതൽ കാണിച്ചാൽ കുഴപ്പമില്ല. ഫർണിച്ചർ അവൈലബിലിറ്റി മൊത്തം കുട്ടികളുടെ എണ്ണത്തിൽ കുറയരുത് അവിടെ എണ്ണം. ഇനി 2.2 എന്ന് പറയുന്ന സെക്ഷൻ നമ്മുടെ എന്താ പറയാ, എൽ പി യു പി സ്കൂളുകാർക്ക് ഉണ്ടാവില്ല, സെക്കൻഡറി ഹയർ സെക്കൻഡറി സെക്ഷൻസിന് മാത്രമാണ്. അതായത് എച്ച് എം സിന് വേറെ, അസിസ്റ്റന്റ് ഹെഡ് ടീച്ചർക്കോ വൈസ് പ്രിൻസിപ്പളിനൊക്കെ വേറെ റൂം ഉണ്ടോ, സെപ്പറേറ്റ് കോമൺ റൂം ഫോർ ഗേൾസ് ഉണ്ടോ, സ്റ്റാഫ് റൂം ഉണ്ടോ, കോ കരിക്കുലർ ആക്ടിവിറ്റീസിന് വേറെ റൂം ഉണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അത് സെക്കൻഡറി ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കാണ്. അതുപോലെ കമ്പ്യൂട്ടർ റൂം, ലൈബ്രറി റൂം, ലാബ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിരിക്കുന്നത്. അതുണ്ടെങ്കിൽ അതൊക്കെ സ്കൂൾ ഡിപെൻഡന്റ് ആണ്. അപ്പൊ ഈ ഫീൽഡ് സെക്കൻഡറി ഹയർ സെക്കൻഡറി സ്കൂളുകാര് വായിച്ചിട്ട് അവർക്ക് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് എഴുതുക, ഇല്ലെങ്കിൽ ഇല്ലാത്തത് ഇല്ല എന്ന് തന്നെ മാർക്ക് ചെയ്യാം. ദെൻ അടുത്തത് സെക്കൻഡറി ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് തന്നെയാണ് ലബോറട്ടറി ഫെസിലിറ്റീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫിസിക്സിന്റെ ലാബ് ഉണ്ടോ, കെമിസ്ട്രിക്ക് ലാബ് ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് ഫുള്ളി എക്യുപ്ഡ് ആണോ പാർഷ്യലി എക്യുപ്ഡ് ആണോ, അതിന്റെ കോഡുകളൊക്കെ മുകളിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതും കൂടി ഒന്ന് ആ കോഡുകളും കൂടി നമ്മളൊന്ന് നോക്കി ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ലാംഗ്വേജ് ലാബ്, ജോഗ്രഫി ലാബ്, അങ്ങനെ ലാബുകളുടെ കാര്യമാണ് അതിൽ ചോദിച്ചിരിക്കുന്നത്. അത് ഹയർ സെക്കൻഡറി സെക്കൻഡറി സ്കൂളുകൾക്ക് മാത്രമേ ആ ഒരു കോൾ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ 2.23 എന്ന് പറയുന്നത് എല്ലാ സ്കൂളുകൾക്കും, എൽ പി യു പി സ്കൂളുകൾക്കും എല്ലാവർക്കും ഉള്ളതാണ്. ഓഡിയോ വിഷ്വൽ സിസ്റ്റം, അതായത് നമ്മുടെ വിദ്യാലയങ്ങളിൽ മൈക്ക് സെറ്റ്, അങ്ങനത്തെ മൈക്ക് ഉണ്ടോ എന്നാണ്, അത് യെസ് കൊടുക്കുക. സയൻസ് കിറ്റ്, മാത്സ് കിറ്റ്, ബയോമെട്രിക് ഡിവൈസ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് കാണിക്കുക. ദെൻ അടുത്തത് കമ്പ്യൂട്ടർ എയ്ഡഡ് ലേണിംഗ് ആണ് കാൽ ലാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്പ്യൂട്ടർ എയ്ഡഡ് ലേണിംഗ് നമ്മുടെ സ്കൂളിൽ ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതുപോലെ ഇന്റർനെറ്റ് കണക്റ്റഡ് ടെക്നോളജി ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അങ്ങനെ അതുണ്ടെങ്കിൽ ഇയർ ഓഫ് ഇംപ്ലിമെന്റേഷൻ ചോദിക്കുന്നുണ്ട്. ഫങ്ഷണൽ ആണോ ലാബ് എന്ന് ചോദിക്കുന്നു. ഏത് മോഡൽ ആണെന്ന് ചോദിക്കുന്നു. അവിടെ 3 അതേഴ്സ് എന്നുള്ളത് കൊടുക്കുക. ദെൻ ഐ സി ടി ഇൻസ്ട്രക്ടർ ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് ഫുൾ ടൈം ആണോ പാർട്ട് ടൈം ആണോ എന്നുള്ളത് അവിടെ കൊടുക്കുക. അടുത്തത് സ്കൂളിന്റെ ഈ ഐ സി ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അതായത് സ്കൂളിൽ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഡെസ്ക്ടോപ്പ്, സെർവർ, പ്രൊജക്ടർ, എൽ സി ഡി, ഇതൊക്കെ ഉണ്ടോ, അവൈലബിൾ ആണോ, അവൈലബിൾ ആണെങ്കിൽ എത്ര എണ്ണം, അതിൽ എത്ര എണ്ണം ഫങ്ഷണൽ.
അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലം തന്നത് അതുപോലെ ഇവിടെ അടിച്ച് വന്നിട്ടുണ്ട്. ഈ ഡാറ്റയിലും മാറ്റം വരാം, കാരണം ചിലപ്പോൾ സിസ്റ്റംസ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഓൾറെഡി വർക്ക് ചെയ്തിരുന്ന ഒരു സിസ്റ്റം ഇപ്പോൾ വർക്ക് ചെയ്യാതായിട്ടുണ്ടാവാം. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾ ഇതിൽ കൊടുക്കുക. അടുത്തത്, എത്ര അവേഴ്സ് നമ്മൾ ICT ഉപയോഗിച്ച് ടീച്ചിങ് നടക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എത്ര അവേഴ്സ് ആണ് പെർ വീക്ക് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് അവിടെ രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതാണ് ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് ഡീറ്റെയിൽസ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് പൂരിപ്പിക്കുക. ആദ്യം ചോദിച്ചിരിക്കുന്നത് നോൺ ടീച്ചിങ് ഓർ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിന്റെ ഡീറ്റെയിൽസ് ആണ്. അവരുടെ എണ്ണം മാത്രം തന്നാൽ മതി, അക്കൗണ്ട് നമ്പർ, അക്കൗണ്ടന്റിന്റെ പേര്, ലൈബ്രറി അസിസ്റ്റന്റിന്റെ എണ്ണം, അതുപോലെ എത്ര നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് ആണോ നമുക്കുള്ളത് അവരുടെ എണ്ണം മാത്രം, അവരുടെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് വേണ്ട, എണ്ണം മാത്രം ഇവിടെ കൊടുക്കുക. ദെൻ അടുത്തത് ടീച്ചിങ് സ്റ്റാഫിന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പൊ നമുക്ക് എത്ര ടീച്ചിങ് സ്റ്റാഫ് ഡീറ്റെയിൽസ് ഉണ്ട് എന്ന് നോക്കിയിട്ട് ജസ്റ്റ് മിനിറ്റ്. അടുത്തത് ടീച്ചിങ് സ്റ്റാഫിന്റെ ഡീറ്റെയിൽസ് ആണ്. ടീച്ചിങ് സ്റ്റാഫിന്റെ ഡീറ്റെയിൽസിൽ നമുക്ക് എത്ര ടീച്ചിങ് സ്റ്റാഫ് ഇൻ പൊസിഷൻ, നമുക്ക് ഇപ്പൊ എത്ര ടീച്ചർമാരുണ്ടോ 2020 സെപ്റ്റംബർ 30 എത്ര ടീച്ചർമാരാണോ നമുക്ക് നമ്മുടെ സ്കൂളിൽ ഉണ്ടായിരുന്നത്, അത്രയും ടീച്ചർമാരുടെ ഡീറ്റെയിൽസ് നമ്മൾ ടീച്ചർ ഡാറ്റയിൽ കൊടുക്കേണ്ടതുണ്ട്. ടീച്ചിങ് സ്റ്റാഫിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ആ ടീച്ചറുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കണം. നോൺ ടീച്ചിങ്ങിന്റെ പോലെ എണ്ണം മാത്രമല്ല, എല്ലാ ഡീറ്റെയിൽസും ടീച്ചിങ് സ്റ്റാഫിന്റെ നമ്മൾ കൊടുക്കണം. അതുപോലെ എല്ലാ ടീച്ചർമാരെയും നമ്മൾ റെഗുലർ സ്റ്റാഫ് ആയിട്ടാണ് കാണിക്കുന്നത്, കോൺട്രാക്റ്റോ ഡെയിലി വേജസോ നമ്മൾ കാണിക്കുന്നില്ല. അപ്പോ അതൊന്ന് ശ്രദ്ധിക്കുക, നമ്മളെല്ലാം റെഗുലർ സ്റ്റാഫായിട്ട് ടീച്ചിങ് സ്റ്റാഫിനെ കാണിക്കുക. അതിൽ എത്ര പേർക്ക് ആധാർ നമ്പർ ഉണ്ടെന്ന് ചോദിക്കുന്നു, അതിന്റെ എണ്ണം ഇവിടെ താഴെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ ഈ പറഞ്ഞിരിക്കുന്നത് ഈ മെയില് ഫീമെയില് സോഷ്യൽ കാറ്റഗറി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ടീച്ചർ ഡാറ്റ ഫില്ല് ചെയ്യുന്നതിനുള്ള കോഡുകളാണ്. അപ്പൊ ഇത് നമ്മളിപ്പോ ഓരോന്നും വായിച്ചു പോവാതെ ഒരു ടീച്ചറുടെ ഡാറ്റ എടുത്തിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ നോക്കാം. ഇപ്പൊ അതില് ആദ്യം ടീച്ചർ കോഡാണ്, അത് സ്പാർക്ക് കോഡാണ്. അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് അത് ഉണ്ടാവില്ല, ടീച്ചർ കോഡ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ 0 എൻ്റർ ചെയ്തിരിക്കുന്നു. അടുത്തത് ടീച്ചറുടെ പേര്, ജെൻഡറിന്റെ നേരെ അതിന്റെ കോഡ് വന്നിട്ടുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത്, സോഷ്യൽ കാറ്റഗറി, ടൈപ്പ് ഓഫ് ടീച്ചർ, ടീച്ചർ ആണോ ഹെഡ് ടീച്ചർ ആണോ, അതിന് ഓരോന്നിനും അവിടെ കോഡ് കൊടുത്തിട്ടുണ്ട്. മൂന്ന് നോക്കിയാല് മനസ്സിലാവും. ടൈപ്പ് ഓഫ് ടീച്ചറിൽ ഹെഡ് ടീച്ചർ, ആക്ടിങ് ആസ് ഹെഡ് ടീച്ചർ, ഇൻസ്ട്രക്ടർ, അങ്ങനെ വൈസ് പ്രിൻസിപ്പൾ, പ്രിൻസിപ്പൾ ഏതാണെന്ന് വെച്ചാൽ അത് എഴുതുക. ചിലരെങ്കിലും കാറ്റഗറി 8 കഴിഞ്ഞ പോലെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു, അത് ലെക്ചറർ ആണ്. നമ്മുടെ ഹയർ സെക്കൻഡറി വരെ കൊടുത്ത് ആ പോസ്റ്റ് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളത് കാണിച്ചിട്ടില്ല. ദെൻ പിന്നെ ചോദിച്ചിരിക്കുന്നത് ഡേറ്റ് ഓഫ് ജോയിനിങ് ഇൻ സർവീസ്, ഹയസ്റ്റ് അക്കാദമിക് ക്വാളിഫിക്കേഷൻ, പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, ക്ലാസ് ടോട്ട്, അതുപോലെ അപ്പോയിന്റഡ് ഫോർ സബ്ജക്ട്, മെയിൻ സബ്ജക്ട് ടോട്ടും അതിന് താഴെ ചോദിച്ചിരിക്കുന്നത് മെയിൻ സബ്ജക്ട് ടോട്ട് 2. അത് മിക്കവാറും അൺഎയ്ഡഡ് സ്കൂളിൽ രണ്ടാമത്തെ സബ്ജക്ട് നമുക്ക് തരാറില്ല. അപ്പൊ ഇനി മുതൽ അതും കൂടി ഒന്ന് തരാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ തരുമ്പോ വേറൊരു സബ്ജക്റ്റ് ആയിട്ട് വേണം തരാൻ, വേറൊന്നുമല്ല, നമുക്ക് രണ്ട് മെയിൻ സബ്ജക്റ്റും ഒന്നായിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കണം അത് അവിടുന്ന് ജില്ലയിൽ നിന്ന് നമുക്ക് കളഞ്ഞിട്ട് തന്നിട്ടുള്ളത്. കണ്ടില്ലേ, അപ്പോയിന്റഡ് ഫോർ ഇംഗ്ലീഷ് ആണ്, മെയിൻ സബ്ജക്ട് ടോട്ട് 1 ഇംഗ്ലീഷ് ആണ്, രണ്ടാമത്തതും ഇംഗ്ലീഷ് തന്നെയായിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ അവിടെ മാറ്റി ലാംഗ്വേജ് എന്നാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതൊന്ന് തരുമ്പോ ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ പ്രീ പ്രൈമറി അധ്യാപകരുടെ, പ്രീ പ്രൈമറി കുട്ടികളുടെ ഡീറ്റെയിൽസ് നമ്മൾ DCFൽ തരുന്നുണ്ടെങ്കിൽ നിർബന്ധമായും പ്രീ പ്രൈമറി അധ്യാപകരുടെയും ഈ പറഞ്ഞ മുഴുവൻ ഡാറ്റയും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് പ്രീ പ്രൈമറി അധ്യാപകരുടെ ഡാറ്റയും കൂടി ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമതൊരു കാര്യം, സെക്കൻഡറി ഹയർ സെക്കൻഡറി സ്കൂളുകാർ ശ്രദ്ധിക്കേണ്ടത്, സെക്കൻഡറി സെക്ഷനിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എടുക്കുന്ന അധ്യാപകരുണ്ടെങ്കിൽ അവരുടെ അപ്പോയിന്റഡ് ഫോർ സബ്ജക്ട് എന്നുള്ളിടത്ത് അവർക്ക് സയൻസ് എന്ന് തന്നെ കൊടുക്കുക. ഇപ്പൊ ഇവിടെ ഏത് വന്നാലും ക്ലാസ് ഏത് ഇതിലാണ് ഏത് അവരിപ്പോ സയൻസ് പഠിപ്പിക്കുന്ന, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിപ്പിക്കുന്ന ടീച്ചർമാര് സെക്കൻഡറിയില്
ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിപ്പിക്കുന്ന ടീച്ചർമാരുണ്ടെങ്കിൽ അപ്പോയിന്റഡ് ഫോർ സബ്ജക്ട് എന്നുള്ളതിന്റെ അടുത്ത് അതിന്റെ നേരെ സയൻസ് എന്ന് തന്നെ കൊടുക്കുക, ഫിസിക്സ് കെമിസ്ട്രി എന്ന് ഒരിക്കലും കൊടുക്കരുത്. എന്നിട്ട് മെയിൻ സബ്ജക്ട് ടോട്ടിന്റെ അവിടെ ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ ഏതാന്ന് വെച്ചാൽ നമുക്കത് കൊടുക്കാം. അപ്പോയിന്റഡ് ഫോർ സബ്ജക്റ്റിന്റെ അവിടെ സെക്കൻഡറിക്കാര് സയൻസ് എന്ന് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് ബി ആർ സിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകളുടെ എണ്ണാണ് ചോദിക്കുന്നത്. സാധാരണ നിലയ്ക്ക് നമുക്ക് ആകപ്പാടെ യുഡിഎസിന്റെ ഒരു ട്രെയിനിങ് മാത്രമേ അൺറെക്കഗ്നൈസ്ഡ് സെക്ടറിലെ സ്കൂളുകാർക്ക് കിട്ടുന്നുള്ളൂ. അപ്പൊ അത് അവിടെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ബി ആർ സിയിൽ നിന്ന് എത്ര ട്രെയിനിങ് വെച്ചാൽ ഒരു ട്രെയിനിങ് ആയിരിക്കും. അത് ഏതെങ്കിലും ഒരു ടീച്ചർക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ ആർക്കാണോ അത് കിട്ടിയിട്ടുള്ളത് ആളുടെ ഇതിന്റെ താഴെ അതൊന്ന് മെൻഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ദെൻ അടുത്തത് മാത്സ് സ്റ്റഡി ഡെപ്ത്. ഇത് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ടീച്ചറുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ തന്നിട്ട് മാത്സ് സ്റ്റഡി ഡെപ്ത് ഒക്കെ ചിലപ്പോ കോഡ് തെറ്റിപ്പോയിട്ടായിരിക്കാം പോസ്റ്റ് ഗ്രാജുവേഷൻ എന്നൊക്കെ എഴുതി തരാറുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് ഫില്ല് ചെയ്യുക. ടീച്ചറുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷനെക്കാട്ടിലും താഴെയായിട്ട് അല്ലെങ്കിൽ അതിനൊപ്പം ആയിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ തന്നിട്ട് ചിലരെങ്കിലും ഇംഗ്ലീഷ് സ്റ്റഡീഡ് അപ് ടു സെക്കൻഡറി എന്നൊക്കെ തരാറുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ എന്തായാലും ഗ്രാജുവേഷൻ ലെവൽ വരെയൊക്കെ ഇംഗ്ലീഷ് പഠിക്കുന്നതാണ്. അപ്പൊ ഈ മാത്സ് സയൻസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്റ്റഡീഡ് അപ് ടു എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ച് ഫില്ല് ചെയ്യുക. ദെൻ അടുത്തത് വർക്കിംഗ്, നമ്മുടെ ഈ സ്കൂളിൽ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് എത്ര നാളായി എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ഡിസബിലിറ്റി ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് എഴുതുക, അല്ലെങ്കിൽ നോട്ട് അപ്ലിക്കബിൾ എന്നുള്ള കോഡ് അവിടെ വന്നിട്ടുണ്ടായിരിക്കും, അത് അങ്ങനെ തന്നെയാണോ എന്ന് നോക്കുക. അതുപോലെ ട്രെയിൻഡ് ഫോർ സി ഡബ്ല്യു എസ് എൻ ടീച്ചിങ് ആണോ, ആണെങ്കിൽ ആണെന്ന് എഴുതുക, അല്ലെങ്കിൽ അല്ല എന്ന് എഴുതുക. അതുപോലെ അടുത്തത് മൊബൈൽ നമ്പർ. മൊബൈൽ നമ്പർ ഇപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഒട്ടുമിക്ക മൊബൈൽ നമ്പറുകളും മിസ്റ്റേക്സ് കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായും പറയാണ് അൺഎയ്ഡഡ് സ്കൂളുകളുടെ ടീച്ചർ ഡാറ്റയിലുള്ള മൊബൈൽ നമ്പർ ഒന്ന് കൃത്യമായിട്ട് പരിശോധിക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ഈ റെസ്പോണ്ടന്റിന്റെ നമ്പറോ അല്ലെങ്കിൽ സ്കൂൾ നമ്പറോ ഇല്ലാതെ വരുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആകെയുള്ള ഒരു മാർഗം ഇതാണ്. അപ്പോൾ ഈ നമ്പറുകൾ നിങ്ങളൊന്ന് കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്പർ മാത്രമല്ല മൊത്തം ഈ അടിച്ചു വന്നിരിക്കുന്ന ടീച്ചർ ഡാറ്റയിൽ ഓരോ ടീച്ചറുടെയും ഡാറ്റ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ഒന്ന് നോക്കി ഒത്തുനോക്കി തിരുത്തേണ്ടതാണ്. അപ്പൊ അത്രയാണ് ടീച്ചർ ഡാറ്റയിൽ പറയാനുള്ളത്. ഈ സ്കൂളിലെ ടീച്ചേഴ്സ് ഒരു 95 ടീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് ഇത് കുറച്ചധികം പേജസ് ഉണ്ട്. നമുക്ക് ഇതിന്റെ ലാസ്റ്റിലേക്ക് പോവാം. പുതിയ ടീച്ചർമാരെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4 ടീച്ചർമാരെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേജ് ഇതിൽ തന്നെ ഉണ്ടായിരിക്കും. അതിൽ കൂടുതൽ ടീച്ചർമാരാണ് ഇനി നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ സെപ്പറേറ്റ് ഷീറ്റ് പ്രിന്റ് എടുത്തിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. അതുപോലെ പോയിട്ടുള്ള ടീച്ചർമാരുടെ മുഴുവൻ ഡീറ്റെയിൽസും പേര് മാത്രമല്ല സ്ട്രൈക്ക് ഓഫ് ചെയ്യേണ്ടത്, ആ ഒരു കോളം ഫുള്ള് സ്ട്രൈക്ക് ഓഫ് ചെയ്തിട്ട് വേണം തരാനായിട്ട്. ടീച്ചർ ഡാറ്റ പരമാവധി ടീച്ചർ ഡാറ്റ എന്നല്ല, എല്ലാ ഡാറ്റയും കൃത്യമായിരിക്കാൻ ശ്രദ്ധിക്കുക. ടീച്ചർ ഡാറ്റ പ്രത്യേകിച്ചും മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി തുടങ്ങിയുള്ള ഫീൽഡുകൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് ലാസ്റ്റ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ള ടീച്ചർ ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള വേക്കൻറ് പേജ്. ഇതിലിപ്പോ 4 ഇവിടെ 1, 2, 3, 4 ടീച്ചർമാരുടെ ഡീറ്റെയിൽസ് നമുക്ക് എക്സ്ട്രാ എഴുതാം. ഇതിലും കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് എക്സ്ട്രാ ഒരു ഷീറ്റ് കൂടി പ്രിന്റ് ഔട്ട് എടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഡാറ്റ എല്ലാവർക്കും ഉള്ളതാണ്. ഇതാണ് നമ്മുടെ ഡൈനാമിക് ഡാറ്റയായിട്ട് നിൽക്കുന്ന ഒരു ഡാറ്റ. ഇത് വളരെ ശ്രദ്ധയോടുകൂടി പൂരിപ്പിക്കേണ്ട മേഖലയാണ് ന്യൂ അഡ്മിഷൻ അല്ലെങ്കിൽ എൻറോൾമെന്റ്. ഒന്നാമത്തതില് നമ്മൾ പ്രീ പ്രൈമറി സെക്ഷനിലുള്ള എൻറോൾമെന്റ് LKG UKG ക്ലാസ്സുകളിൽ എത്രയാണ് കുട്ടികൾ തിരിച്ചിട്ടുള്ള എണ്ണം ഇവിടെ കൊടുക്കേണ്ടതാണ്. അതുപോലെ ന്യൂ അഡ്മിഷൻ ഇൻ ഗ്രേഡ് വൺ എന്ന് പറയുമ്പോൾ ഒന്നാം ക്ലാസ്സിലേക്ക് വന്നിട്ടുള്ള അഡ്മിഷൻസ് മാത്രമാണ് അവിടെ എഴുതേണ്ടത്. അത് ഏജ് വൈസ്, 5 വരെയുള്ളതിൽ എത്ര കുട്ടികളുണ്ട്, 5 എത്ര കുട്ടികളുണ്ട്, 6, 7 ഇതൊക്കെ 20, 21 ഡാറ്റയാണ് നമ്മൾ ചോദിക്കുന്നത്. അതൊക്കെ നമ്മുടെ കയ്യിലുള്ള ഡാറ്റ ആയിരിക്കും. അതുകൊണ്ട് അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഡാറ്റയാണ്, അത് ഫില്ല് ചെയ്താൽ മതിയാവും. അതും 2020 സെപ്റ്റംബർ 30 എന്താണോ നമ്മുടെ സ്കൂളിലെ എൻറോൾമെന്റ് അല്ലെങ്കിൽ എത്രയാണോ നമ്മുടെ സ്കൂളിലെ ടീച്ചർമാരുടെ എണ്ണം, അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പൊ ഗ്രേഡ് വണ്ണില് 1 ക്ലാസ്സിലുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ് മാത്രം കൊടുക്കുക. അതിന്റെ തൊട്ടപ്പുറത്ത് കണ്ടില്ലേ സെയിം സ്കൂൾ, ആ വന്നിട്ടുള്ള എൻറോൾമെന്റിൽ നമ്മുടെ സ്കൂളിൽ തന്നെ പഠിച്ച എത്ര ആൺകുട്ടി എത്ര പെൺകുട്ടിയുണ്ട്,
അതുപോലെ അനദർ സ്കൂളിൽ നിന്ന് വന്ന എത്ര അഡ്മിഷൻസ് ഉണ്ട്, അംഗനവാടി ഓർ ECC സെന്ററിൽ നിന്ന് വന്നിട്ടുള്ള എത്ര അഡ്മിഷൻ ഉണ്ട്, അതുണ്ടെങ്കിൽ അവിടെ കാണിക്കുക. അതിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലാതിരിക്കില്ല, കാരണം ഒന്നുകിൽ എല്ലാ കുട്ടികളും നമ്മുടെ സ്കൂളിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ എല്ലാതും അനദർ സ്കൂളായിരിക്കാം, അല്ലെങ്കിൽ അംഗനവാടിയോ ഏതെങ്കിലും ആയിരിക്കാം. അപ്പൊ അത് ഫില്ല് ചെയ്യാതെ വിടരുത്, ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ അടുത്തത് എൻറോൾമെന്റ് ഇൻ കറന്റ് അക്കാദമിക് സെഷൻ ബൈ സോഷ്യൽ കാറ്റഗറി. അതായത് 2020-21 തന്നെ എൻറോൾമെന്റ് ആണ് ചോദിക്കുന്നത്. അതില് ജനറൽ ST ST OBC തിരിച്ചിട്ട് പ്രീ പ്രൈമറി തുടങ്ങി നമ്മുടെ സ്കൂളില് എത്ര വരെയുണ്ടോ അത്രയും ക്ലാസ്സുകളുടെ ബോയ് ഗേൾ സോഷ്യൽ കാറ്റഗറി തിരിച്ചിട്ടുള്ള കണക്കാണ് അവിടെ കൊടുക്കേണ്ടത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, +1 +2 അതും അതില് ഹയർ സെക്കൻഡറി സ്കൂളുകാർക്ക് +1 +2 ഡാറ്റയും കൂടി നോക്കേണ്ടതുണ്ട്. പിന്നെ OEC എന്ന് പറയുന്ന കാറ്റഗറി OBCയിൽ തന്നെയാണ് വരുന്നത്, അതുകൊണ്ട് OECനെ നിർബന്ധമായിട്ട് OBCയിൽ തന്നെ പെടുത്തുക. ബി എന്ന് പറയുന്ന കോളത്തിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മുസ്ലിം ക്രിസ്ത്യൻ മൈനോറിറ്റി മാത്രമാണ്. OBCയില് നമ്മൾ കൊടുത്തിട്ടുള്ള മുസ്ലിം ക്രിസ്ത്യൻ മൈനോറിറ്റി എണ്ണം, മുസ്ലിം ക്രിസ്ത്യൻ മൈനോറിറ്റി എണ്ണം നമ്മൾ അവിടെ രേഖപ്പെടുത്തുക. അതിൽ നമ്മുടെ ഹിന്ദു വിഭാഗത്തിൽ പെടുന്ന OBC, ഹിന്ദു വിഭാഗത്തിൽ വരുന്ന OBC നമ്മൾ പെടുത്തേണ്ട കാര്യമില്ല. ദെൻ അതുപോലെ തന്നെ അതേഴ്സിൽ വേറെ ഒന്നും കൊണ്ട് എഴുതരുത്. ഈ OBCയിൽ വരുന്ന മുസ്ലിമും അതിൽ വരുന്ന ക്രിസ്ത്യനും മാത്രം ഇവിടെ എടുത്തെഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് എത്ര കുട്ടികൾക്ക് നമ്മുടെ സ്കൂളിലെ നമ്മുടെ ക്ലാസ്സുകളിൽ ആധാർ ഉണ്ടെന്ന് ചോദിക്കുന്നു. ആധാർ ഉള്ളവരുടെ എണ്ണം ക്ലാസ് വൈസ് തിരിച്ച് ബോയ് ഗേൾ തിരിച്ച് അവിടെ എഴുതുക. BPL കുട്ടികളുണ്ടെങ്കിൽ BPL കുട്ടികളുടെ എണ്ണവും കൃത്യമായും ബോയ് ഗേള് ക്ലാസ് തിരിച്ച് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ നമ്മുടെ സ്കൂളുകളിലൊന്നും ട്രാൻസ്ജെൻഡേഴ്സ് ഇല്ല എന്നാണ് അറിവ്, ഉണ്ടെങ്കിൽ അത് എഴുതുക, ഇല്ല എന്നുണ്ടെങ്കിൽ ആ കോളം ഒന്ന് നമ്മൾ സ്ട്രൈക്ക് ഓഫ് ചെയ്തിട്ടാൽ മതി. ദെൻ അടുത്തത് എൻറോൾമെന്റ് ഇൻ ദ കറന്റ് അക്കാദമിക് സെഷൻ ബൈ ഏജ്, അതായത് വയസ്സ് തിരിച്ച് ഓരോ ക്ലാസ്സിലും, അതിൽ പ്രീ പ്രൈമറി ഉണ്ടാവില്ല, 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളുടെ ബോയ് ഗേൾ തിരിച്ചിട്ടുള്ള വയസ്സ് തിരിച്ചിട്ടുള്ള കണക്കാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് തരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മുകളിൽ നമ്മൾ എൻറോൾമെന്റ് ചോദിച്ചെടുത്ത 3-ാം ക്ലാസ്സിലെ 50 ആൺകുട്ടിയും 40 പെൺകുട്ടിയും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏജ് വൈസ് തിരിക്കുമ്പോഴും അതേ 50 പെൺകുട്ടിയും 40 പെൺകുട്ടിയെ നമ്മൾ ഇവിടെ കാണിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എൻറോൾമെന്റ് ഡാറ്റ മിസ്മാച്ച് വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. കൂടുതലും അത് +1 +2 ക്ലാസ്സുകളിൽ അങ്ങനെ ഒരു എറർ കാണാറുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് ഫില്ല് ചെയ്യുക. ഏജ് വൈസ് എൻറോൾമെന്റ് ആണ് ഇവിടെ എഴുതേണ്ടത്. ഇതുവരെ കുഴപ്പമൊന്നുമില്ലല്ലോ, സ്പീഡ് വല്ലാതെ കൂടുന്നുണ്ടോ? ഹലോ ഓക്കെ ശരി. അടുത്തത് ചോദിച്ചിരിക്കുന്നത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എല്ലാ സ്കൂളുകളിലും ഇംഗ്ലീഷ് മീഡിയം മാത്രം ഉള്ളത് കൊണ്ട് ഇവിടെ കണ്ടോ, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷന്റെ താഴെ 1, 2, 3, 4 എന്ന് കൊടുത്തിരിക്കുന്നു. അതായത് നമുക്ക് തൃശ്ശൂർ ജില്ലയില് ഇംഗ്ലീഷ് മീഡിയം, മലയാള മീഡിയം, കന്നഡ മീഡിയം, തമിഴ് മീഡിയം, ഈ 4 മീഡിയം ഉള്ളത് കൊണ്ടാണ് ആ 4 എണ്ണം അങ്ങനെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഏതൊക്കെ മീഡിയം ആണോ ഉള്ളത് അത്. ഇപ്പോ മലയാള മീഡിയവും ഇംഗ്ലീഷ് മീഡിയവും ഉള്ള സ്കൂളാണെങ്കിൽ ആദ്യത്തേതിൽ മലയാളം എന്ന് എഴുതുക, എന്നിട്ട് മലയാള മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം 1-ാം ക്ലാസ് മുതലുള്ളത് അവിടെ ബോയ് ഗേൾ തിരിച്ച് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. എഴുതുമ്പോൾ മുകളിൽ എഴുതിയ എണ്ണമായിട്ട് മാച്ച് ആയിരിക്കണം. ഇംഗ്ലീഷ് മീഡിയം ഉള്ള കുട്ടികളാണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ എത്രയാണോ കുട്ടികളുടെ എണ്ണം എന്ന് വെച്ചാൽ അത് എഴുതുക. 2 മീഡിയം ഉള്ളവരാണെങ്കിൽ അത് 2-ലും പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം അവിടെ കാണിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ അടുത്തത് ചോദിക്കുന്നത് റിപ്പീറ്റേഴ്സ് ആണ്. റിപ്പീറ്റേഴ്സ് സാധാരണ 9-ാം ക്ലാസ് വരെ ഉണ്ടാവാറില്ല. 9-ാം ക്ലാസ്സിന് ശേഷം റിപ്പീറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ബോയ് ഗേൾ തിരിച്ച് ജനറൽ ST ST OBC തിരിച്ച് നമ്മൾ അവിടെ കാണിക്കുക റിപ്പീറ്റേഴ്സ്. അതില് ഇനി റിപ്പീറ്റേഴ്സിലെ OBCയില് തന്നെ മുസ്ലിം ക്രിസ്ത്യൻ മൈനോറിറ്റി ചോദിച്ചിട്ടുണ്ട്, അതും എടുത്തെഴുതുക. 8-ാം ക്ലാസ് വരെ സാധാരണ ഉണ്ടാവാറില്ല, അതുകൊണ്ട് കണ്ടു 8-9 തുടങ്ങിയിട്ട് നമുക്കത് ഫില്ല് ചെയ്യാവുന്നതാണ്. 8 വരെ സാധാരണ ഇല്ലാത്തതാണ്, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ എഴുതാം റിപ്പീറ്റേഴ്സ്. ദെൻ സി കോളം വരുന്നത് റിപ്പീറ്റേഴ്സിലെ ട്രാൻസ്ജെൻഡർ ആണ്, അത് ആവശ്യമില്ല നമുക്ക്. അടുത്തത് എൻറോൾമെന്റ്
ബൈ ഗ്രേഡ് ഫോർ ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്. അതായത് നമ്മുടെ സ്കൂളിലെ സി ഡബ്ല്യു എസ് എം കുട്ടികളെ, സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള കുട്ടികളുടെ എണ്ണമാണ്. അപ്പൊ അതൊന്ന് നമ്മള് അനലൈസ് ചെയ്ത് സർവേയിലോ മെഡിക്കൽ ക്യാമ്പ് വഴിയോ നടത്തിയ ഡാറ്റ ഉണ്ടെങ്കിൽ അതൊന്ന് ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അൺഎയ്ഡഡ് സെക്ടറിന്റെ സർവേ നമ്മുടെ സി ഡബ്ല്യു എസ് എം സർവേ നമ്മുടെ കയ്യില് സാധാരണ രീതിയിൽ ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഫില്ല് ചെയ്യുക. നിങ്ങൾ ഫില്ല് ചെയ്താലും നമ്മുടെ റിസോഴ്സ് അധ്യാപകർ അതൊന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എൻട്രി നടത്തുള്ളൂ. അതുകൊണ്ട് സി ഡബ്ല്യു എസ് എം കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ എണ്ണം ഓരോ ക്ലാസ് തിരിച്ച് ഈ കാറ്റഗറി തിരിച്ച് എഴുതുക, ഇല്ലെങ്കിൽ അത് സ്ട്രൈക്ക് ഓഫ് ചെയ്ത് വിടുക. അടുത്തത് ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് മാത്രമുള്ളതാണ്. അപ്പൊ അവരൊന്ന് ശ്രദ്ധിക്കുക. അതായത് അവിടെ ഏതൊക്കെ സ്ട്രീമുകളാണ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹയർ സെക്കൻഡറി പ്ലസ് വൺ പ്ലസ് ടുവിന്റെ എൻറോൾമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ ഏതൊക്കെ സ്ട്രീമുകളാണ് ഉള്ളത്? ഇപ്പൊ ആർട്സ് ഉണ്ടെങ്കിൽ ഇവിടെ ആർട്സിന്റെ താഴെ വൺ എന്ന് എഴുതി യെസ് എന്ന് കൊടുക്കുക. സയൻസ് ആണെങ്കിൽ സയൻസിന്റെ താഴെ യെസ് എന്ന് എഴുതുക. കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സിന്റെ താഴെ യെസ് എന്ന് എഴുതുക. വൊക്കേഷണലും അതർ സ്ട്രീംസും ഇല്ലാത്തത് കൊണ്ട് അത് നമുക്ക് വിടാം. ദെൻ ഇവിടെ ആർട്സ് ആണ് നമ്മൾ യെസ് എന്ന് കൊടുത്തിട്ടുള്ളതെങ്കിൽ ആർട്സിലുള്ള എൻറോൾമെന്റ് പ്ലസ് വൺ കുട്ടികളുടെ ബോയ് ഗേൾ തിരിച്ച് ജനറൽ എസ് സി എസ് ടി തിരിച്ചിട്ടുള്ള എൻറോൾമെന്റ്, പ്ലസ് ടു കുട്ടികളുടെ ബോയ് ഗേൾ തിരിച്ച് ജനറൽ എസ് സി എസ് ടി തിരിച്ചിട്ടുള്ള എൻറോൾമെന്റ്. ദെൻ തൊട്ടടുത്ത് വന്നിരിക്കുന്നത് റിപ്പീറ്റഡ് ടെസ്റ്റ് ആണ്. ചിലവർ ഇത് കാണാതെ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. റിപ്പീറ്റഡ് ടെസ്റ്റ് പ്ലസ് വണ്ണിലെ റിപ്പീറ്റഡ് ടെസ്റ്റും പ്ലസ് ടുവിലെ റിപ്പീറ്റഡ് ടെസ്റ്റും അതെല്ലാം ഒരൊറ്റ ഷീറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഏതാണോ നമ്മുടെ സ്കൂളിലുള്ള സ്ട്രീം, ആർട്സ് ആണെങ്കിൽ ആർട്സിന് നേരെ, സയൻസ് ആണെങ്കിൽ സയൻസിന് നേരെ, കൊമേഴ്സ് ആണെങ്കിൽ അതിന് നേരെ, ഓരോ പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും കുട്ടികളുടെ എൻറോൾമെന്റും റിപ്പീറ്റഡ് ടെസ്റ്റിന്റെ എണ്ണവും അവിടെ കൊടുക്കുക. സ്വാഭാവികമായിട്ട് നമ്മൾ ആ എണ്ണം അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള മൈനോറിറ്റി ഗ്രൂപ്പും നമ്മൾ തൊട്ട് താഴെയുള്ള പേജിൽ കാണിക്കണം. മുസ്ലിം ക്രിസ്ത്യൻ മൈനോറിറ്റി മാത്രമാണ് നമ്മൾ അവിടെ കാണിക്കുന്നത്. ബാക്കി ഒ ഇ സി ഒക്കെ ഒ ബി സിയിൽ തന്നെയാണ് പെടുക. ഒ ഇ സിനെ ഒന്നും ആരും അതേഴ്സിൽ കൊണ്ടുപോയി എഴുതരുത്. ഇതുപോലെ മൈനോറിറ്റിയിലും എൻറോൾമെന്റും റിപ്പീറ്റഡ് ടെസ്റ്റും ഡാറ്റ ചോദിക്കുന്നുണ്ട്. അതും ഒന്ന് ഫില്ല് ചെയ്യുക. 2020 സെപ്റ്റംബർ 30 ആണ് നമ്മുടെ റെഫറൻസ് ഡേറ്റ്. ഇതിൽ പ്രീവിയസ് ഇയർ എന്ന് ചോദിക്കുന്നത് മാത്രമാണ് 19-20 ഡാറ്റ. പ്രീവിയസ് ഇയർ ചോദിക്കുക ആകപ്പാടെ ഈ പറയുന്ന എക്സാമിനേഷൻ റിസൾട്ട് എന്നുള്ള ഭാഗത്താണ്. ഇപ്പോ എൽ പി സ്കൂൾ, നമ്മുടെ സി എച്ച് എം എം എൽ പി സ്കൂളാണ്, അവിടെ ചോദിക്കുന്നത് ഇപ്പോ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഇതനുസരിച്ചിട്ട് എൽ പി എന്ന് പറയുന്നത് 5-ാം ക്ലാസ് വരെയാണ്. അതുകൊണ്ടാണ് ഇവിടെ 5 എന്ന് കൊടുത്തിരിക്കുന്നത്. സി എച്ച് എം എംകാര് അവിടെ 4-ാം ക്ലാസ്സിലെ എക്സാമിനേഷൻ റിസൾട്ട് എഴുതുക. ബാക്കി സ്കൂളുകാര് യു പിക്കാര് ആദ്യം 5-ാം ക്ലാസിന്റെ റിസൾട്ട് എഴുതുക. അതുപോലെ ഹൈസ്കൂളുകാരാണെങ്കിൽ 5-ൻ്റെയും 8-ൻ്റെയും റിസൾട്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കുട്ടികൾ അപ്പിയർ ചെയ്തു, ജനറൽ എത്ര ബോയ്സ് എത്ര ഗേൾസ്, എത്ര എസ് സി ബോയ്സ് എത്ര എസ് സി ഗേൾസ്, എസ് ടി എത്ര, ഒ ബി സി എത്ര, അത് അതിൽ എത്ര പേര് പാസ്സാവും, പാസ് ക്വാളിഫൈഡ് ആണ്, ദെൻ അതിൽ എത്ര പേർക്ക് 60% മേലെ മാർക്ക് ഉണ്ട്. അത് യു പി ഹൈസ്കൂളുകാര് 5-ൻ്റെയും 8-ൻ്റെയും എഴുതുക. എൽ പിക്കാര് 4-ാം ക്ലാസ്സിന്റെ മാത്രമേ അവർക്കോട് ചോദിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ. അപ്പൊ അതൊന്ന് നോക്കി ഫില്ല് ചെയ്യുക. ആനുവൽ എക്സാമിനേഷൻ റിസൾട്ട് അതാണ്. ദെൻ അടുത്തത് സെക്കൻഡറി ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് മാത്രമേ ഉള്ളൂ, ബോർഡ് എക്സാമിനേഷന്റെ റിസൾട്ട് ആണ്. അത് ഈ പറഞ്ഞതുപോലെ റെഗുലർ സ്ട്രീമില് അവിടെ എല്ലാം റെഗുലർ സ്ട്രീം തന്നെയാണ് തോന്നുന്നു. റെഗുലർ സ്ട്രീമില് എത്ര ജനറൽ ബോയ്സ്, ഇത് 10-ാം ക്ലാസിന്റെ ബോർഡ് എക്സാം റിസൾട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. റെഗുലർ ആയിട്ടുള്ള സ്റ്റുഡൻസ് എത്ര ജനറല് അപ്പിയർ ചെയ്തു, നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്പിയേർഡ് ആണ് ആദ്യത്തെ ഈ സെക്ഷനിൽ ചോദിക്കുന്നത്. എത്ര ജനറൽ, എത്ര എസ് ടി, എത്ര എസ് ടി, ഒ ബി സി, ടോട്ടല് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ചോദിച്ചിരിക്കുന്നത് എത്ര പേര് അതിൽ ക്വാളിഫൈഡ് ആയി. അപ്പൊ അതും ഈ ജനറൽ എസ് സി എസ് ടി തിരിച്ചിട്ടുള്ള കണക്ക് നമുക്ക് അവിടെയും വേണം. അതർ ദാൻ റെഗുലർ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അതും ഇതുപോലെ ഫില്ല് ചെയ്യുക, ഇല്ലെങ്കിൽ അത് സ്ട്രൈക്ക് ഓഫ് ചെയ്യാം. പിന്നെ ചോദിക്കുന്നത് ഈ പാസ് ഔട്ട് അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളുടെ മാർക്കിന്റെ നിലവാരമാണ് ചോദിക്കുന്നത്. 40% വരെ മാർക്ക് എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്? 40-60 എത്ര പേരുണ്ട്? 60-80 എത്ര? 80 മേലെ. ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇവിടെ പാസ് ഔട്ടില് 4 ജനറൽ ബോയ്സും 2 ഗേൾസും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ ആ കുട്ടി പെട്ടിട്ടുണ്ടായിരിക്കും. കാരണം പാസ് ഔട്ടായ കുട്ടിയുടെ
ജനറലിലുള്ള കുട്ടിയുടെ ഡീറ്റെയിൽസ് മാർക്ക് ഡീറ്റെയിൽസ് ഇവിടെ കാണിച്ചിരിക്കും. അപ്പൊ ഈ എണ്ണവും തമ്മിൽ മാച്ച് ആവാനായിട്ട് ശ്രദ്ധിക്കുക. പാസ് ഔട്ട് ആയിട്ടുള്ള കുട്ടികളുടെ എണ്ണം നമ്മൾ കാറ്റഗറി തിരിച്ച് കാണിക്കുമ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ ഭാഗത്തും അതേ എണ്ണം തന്നെ ബോയ്കേൾ തിരിച്ച് വരാനായിട്ട് അല്ലെങ്കിൽ കാണിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ അടുത്തത് അടുത്തത് ചോദിച്ചിരിക്കുന്നത് മറ്റേ അതർ സ്ട്രീംസ് ആണ്. അത് നമുക്ക് ഇല്ലാത്തത് കൊണ്ട് അത് നമുക്ക് അതർ ദാൻ റെഗുലർ സ്റ്റുഡൻസ് ആണ്. അത് നമുക്ക് ഇല്ലാത്തത് കൊണ്ട് അത് സ്ട്രൈക്ക് ഓഫ് ചെയ്തിടാം. ഉള്ളവരുണ്ടെങ്കിൽ അതർ സ്ട്രീംസിലുള്ള കുട്ടികൾ അവിടെ സ്കൂളിലെ എക്സാം എഴുതുന്നവരുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് പൂരിപ്പിക്കണം കേട്ടോ. പിന്നെ അടുത്തത് ചോദിച്ചിട്ടുള്ളത് 10-ാം ക്ലാസ്സിന്റെ എക്സാമിനേഷൻ റിസൾട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ചോദിക്കുന്നത് +2 എക്സാമിനേഷൻ റിസൾട്ട് ആയിരിക്കും. അത് ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് +2 ബോർഡ് എക്സാമിന്റെ റിസൾട്ട് ഈ പറഞ്ഞ പോലെ ആർട്സിൽ എത്ര കുട്ടികൾ അപ്പിയർ ചെയ്തു, അത് ജനറൽ SC ST തിരിച്ചിട്ടുള്ള കണക്ക്, അതിൽ എത്ര പേര് ക്വാളിഫൈഡ് ആണ് എന്നുള്ളതും ഏതാണോ നമ്മുടെ സ്കൂളിലുള്ള സ്ട്രീം അതിന്റെ നേരെ ഫില്ല് ചെയ്യുക. ഇത് മുകളിൽ കൊടുത്തിരിക്കുന്നത് എ എന്ന് പറയുന്നത് റെഗുലർ സ്ട്രീമിലുള്ള സ്റ്റുഡൻസിനും, ഇത് അതർ ദാൻ റെഗുലർ സ്ട്രീംസ് ഉണ്ടെങ്കിൽ മാത്രം അത് പൂരിപ്പിക്കുക, അല്ലെങ്കിൽ അത് സ്ട്രൈക്ക് ഓഫ് ചെയ്ത് വിടുക. +2 റിസൾട്ടിന്റെ മാർക്ക് ബേസ് ചെയ്തിട്ടുള്ള ഡാറ്റയാണ് ഈ ചോദിച്ചിരിക്കുന്നത്. 40% മുകളിൽ 10-ാം ക്ലാസ്സിന്റെ റിസൾട്ട് ചോദിച്ച പോലെ തന്നെ അപ്പോഴും ശ്രദ്ധിക്കുക, പാസ് ഔട്ട് ആയ കുട്ടികള് ജനറലിൽ 12 ബോയ്സ് ഉണ്ടെങ്കിൽ 12 ബോയ്സും ഇതിലേതെങ്കിലും ഒരു മാർക്കിന്റെ ഇടയിൽ പെടും. അതുപോലെ തന്നെ ഗേൾസിന്റെ എണ്ണം എത്രയായാലും അത് ഇവിടെ കാണിക്കാനായിട്ട് ശ്രദ്ധിക്കുക. റെഗുലർ ആണ് എ, അതർ ദാൻ റെഗുലർ ആണ് ബി. അതർ ദാൻ റെഗുലർ ഉള്ളവര് മാത്രം അത് ഫില്ല് ചെയ്താൽ മതി, അല്ലാത്തവരത് സ്ട്രൈക്ക് ഓഫ് ചെയ്ത് വെക്കും. സ്ട്രൈക്ക് ഓഫ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നതിന്റെ കാരണം ചിലപ്പോൾ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാം, കൺഫ്യൂഷൻ വരില്ല, നമ്മൾ ചിലപ്പോൾ തെറ്റി കോളംസ് ഒക്കെ എഴുതി പോവാ. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതർ ദാൻ റെഗുലർ സ്ട്രീം ഇല്ലെങ്കിൽ നമ്മളത് സ്ട്രൈക്ക് ഓഫ് ചെയ്ത് പോക്കോളും. ദെൻ റെസീപ്റ്റ് ആൻഡ് എക്സ്പെൻഡിച്ചറിലെ ആദ്യത്തെ 8.1 എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉണ്ട്. അത് നമ്മുടെ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കില്ല, കാരണം അത് നമുക്ക് ഇല്ലാത്തൊരു സാധനമാണ്. അത് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ SSK വഴി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗവൺമെന്റ് ഓർഗനൈസേഷൻ വഴി കൊടുക്കുന്ന ധനസഹായം ആയതുകൊണ്ടാണ് 8.1 എന്ന് പറയുന്ന ഫീൽഡ് അൺഎയ്ഡഡ് സ്കൂളുകാർക്ക് ഇല്ലാതെ പോയത്. അവർക്ക് ഈ ഒരു ഫീൽഡ് ആണുള്ളത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് റിസീവ്ഡ് ബൈ ദി സ്കൂൾ നോൺ ഗവൺമെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ യെസ് എന്ന് എഴുതുക. ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര്, എത്ര എമൗണ്ട് ആണ് കിട്ടിയത്. പബ്ലിക് സെക്ടറിൽ നിന്നുണ്ടെങ്കിൽ അങ്ങനെ. കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹലോ അത് ബഡ്സ് സ്കൂൾ ലോക്കൽ ബോഡി സ്കൂൾ ആയിട്ടാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അത് അവർക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് കൊടുക്കേണ്ടത്. പഞ്ചായത്തിന് മാത്രല്ല, നമുക്ക് കിട്ടുന്നുണ്ടല്ലോ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് എല്ലാ വർഷവും ഗ്രാന്റ്. അപ്പൊ അതെല്ലാം അവിടെ കാണിക്കണം. അവർക്ക് 8.1 വന്നിട്ടുണ്ടായിരിക്കും, കാരണം അത് ഗവൺമെന്റ് സെക്ടർ പഞ്ചായത്ത് നടത്തുന്ന ലോക്കൽ ബോഡി സ്കൂളാണ്. അപ്പൊ അവർക്ക് അത് വന്നിട്ടുണ്ടായിരിക്കും. ബാക്കി അൺഎയ്ഡഡ് അൺറെക്കഗ്നൈസ്ഡ് സ്കൂളുകൾക്കാണ് 8.2 തുടങ്ങിയിട്ട് വന്നിട്ടുണ്ടാവുക. ചിലപ്പോഴെങ്കിലും ഇത് കഴിഞ്ഞാൽ സംശയം വരാറുണ്ട്, 8.1 എന്ന് പറയുന്ന ഭാഗം അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗം മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറഞ്ഞത്. ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ഓൾ സ്റ്റുഡൻസ് അസോസിയേഷൻ ആവാം, അതേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ PTA, അങ്ങനെ ഏതെങ്കിലും നമുക്ക് ധനസഹായം ലഭിച്ചിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറയാ, ഓർഗനൈസേഷന്റെ പേര് പറയാ, എമൗണ്ട് എഴുതുക. എമൗണ്ട് മാത്രം, നമുക്കിപ്പോ ചിലര് കമ്പ്യൂട്ടർ ഡൊണേറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ കാണിക്കുന്നില്ല. എത്രയാണോ നമുക്ക് എമൗണ്ട് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ആ ഡീറ്റെയിൽസ് മാത്രം അവിടെ കാണിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് സ്കൂളില് നമ്മുടെ ICT എക്യുപ്മെന്റ്സ്, സ്പോർട്സ് എക്യുപ്മെന്റ്സ്, ലൈബ്രറി ബുക്സ് ഇതിനൊക്കെ സെപ്പറേറ്റ് രജിസ്റ്റർ സൂക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ അത് യെസ് എന്ന് കാണിക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കാണിക്കുക. എന്തെങ്കിലും യെസ് ഓർ നോ ആ ഒരു ആൻസർ അവിടെ ഉണ്ടായിരിക്കണം. പിന്നടുത്തത് സ്കൂളില് എന്താ പറയാ, 9-ാമത്തെ ഫീൽഡ് ഇതില് ഇല്ല, കാരണം 9-ാമത്തത് NSQF VHSE വൊക്കേഷണൽ സ്കൂളുകൾക്കുള്ളതാണ്, അത് ഇതിൽ ഉണ്ടാവില്ല. അടുത്തത് 10-ാമത്തെ ഫീൽഡിൽ വന്നിരിക്കുന്നത് ഇതാണ്, സ്കൂളിന് യൂത്ത് ക്ലബ് ഉണ്ടോ. 10.1 എന്ന് പറയുന്നത് PGI ഇൻഡിക്കേറ്റേഴ്സ് ആണ്, അതും ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകൾക്ക് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇതിൽ കാണാഞ്ഞത്. 10.2 ആണ് ഇതിൽ കൊടുക്കുന്നത്. അതില് ചോദിച്ചിരിക്കുന്നത് യൂത്ത് ക്ലബ് ഉണ്ടോ, എക്കോ ക്ലബ് ഉണ്ടോ,
അതുപോലെ ടീച്ചേഴ്സിന് ഐ ഡി കാർഡ് ഉണ്ടോ, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് എഴുതുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതുക. ഏതെങ്കിലും ഒരു ആൻസർ അവിടെ സ്പെസിഫൈ ചെയ്ത് കാണിച്ചിരിക്കണം. ദെൻ പതിനൊന്നാമത്തത് സ്കൂൾ സേഫ്റ്റി ആണ്. അത് സ്കൂൾ ഡിപ്പെൻഡന്റ് ആണ്. അതിൽ ഓരോ ഫീൽഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന് പ്ലാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ, സേഫ്റ്റി ഓഡിറ്റ് നടത്താറുണ്ടോ, സി സി ടി വി ക്യാമറ ഉണ്ടോ, ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടോ, അങ്ങനെ ഒരുപാട് സ്കൂളിന്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അത് സ്കൂൾ ഡിപ്പെൻഡന്റ് ആണ്. അത് ഓരോന്നും നോക്കി നമ്മുടെ സ്കൂളിൽ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് എഴുതുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് മാർക്ക് ചെയ്യുക. ദെൻ ലാസ്റ്റ് പേജ് നമ്മുടെ ഡിക്ലറേഷൻ പേജ് ആണ്. ഈ ഡാറ്റ ഇപ്പോ ഒരുപക്ഷെ ഫില്ല് ചെയ്യണ്ടാവോ, ഓഫീസിലുള്ള സ്റ്റാഫോ അല്ലെങ്കിൽ ഇതുമായി ഡാറ്റ എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടീച്ചറോ ആയിരിക്കാം. പക്ഷെ ആര് ഡാറ്റ ഫില്ല് ചെയ്ത് തന്നാലും നമുക്ക് ഡിക്ലറേഷൻ സ്കൂൾ ഇൻചാർജ് എച്ച് എം ഓർ പ്രിൻസിപ്പൾ ഓർ വൈസ് പ്രിൻസിപ്പൾ ആണ് നമുക്കിത് സീൽ ചെയ്ത് സൈൻ ചെയ്ത് നമുക്ക് തരേണ്ടത്. അപ്പൊ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എച്ച് എം ആയിരിക്കും. അപ്പൊ ആര് ഫില്ല് ചെയ്ത് കഴിഞ്ഞാലും എച്ച് എം ഓ അല്ലെങ്കിൽ വൈസ് പ്രിൻസിപ്പൾ ഓർ പ്രിൻസിപ്പൾ ആരായാലും അതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വെരിഫൈ ചെയ്ത് ഡിക്ലെയർ ചെയ്ത് തരിക. അതിനുശേഷം നമ്മുടെ സി ആർ സി സി മാരോരോരുത്തരും അത് വെരിഫൈ ചെയ്യുന്നതായിരിക്കും. അപ്പോ ഇത്രയുമാണ് ഡി സി എഫ് ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാനുള്ള കാര്യം. ഇനി ഇപ്പൊ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. അതല്ല ഇനി നിങ്ങൾക്ക് ഫില്ല് ചെയ്യുന്ന സമയത്താണ് സംശയം വരുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മളെ സി ആർ സി കോർഡിനേറ്റേഴ്സിനോ ട്രെയിനേഴ്സിനോ അല്ലെങ്കിൽ നമ്മളെ നേരിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നമുക്ക് സംശയങ്ങളെല്ലാം തീർത്തു പോവാം. ഈ ക്ലാസിന്റെ വീഡിയോ നമ്മൾ നമ്മുടെ ബി ആർ സിയുടെ യൂട്യൂബ് ചാനലിൽ ഇടുന്നുണ്ട്. അത് വെച്ചിട്ട് അതിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ഇപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറ്റ് പ്രസന്റ് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമസ്തേ മാം. ഓക്കെ, ക്ലാസ് കട്ടായി പോയി. പിന്നെ ഞാൻ വീണ്ടും കേറുമ്പോഴേക്കും രണ്ടു മൂന്ന് പേജ് കഴിഞ്ഞു പോയിരുന്നു. അപ്പൊ പേജ് നമ്പർ 23 ഉണ്ടല്ലോ, 4-4 സെക്ഷൻ. ഓക്കെ ഓക്കെ ടീച്ചറെ, നമ്മളത് നമ്മള് ഈ ക്ലാസ് എന്തായാലും നമ്മുടെ യൂട്യൂബിൽ ഇടുന്നുണ്ട്. അപ്പൊ അതിലൊന്ന് നോക്ക, 4.44 ആണോ ചോദിക്കുന്നത്? പിന്നെ റിപ്പീറ്റ് റിപ്പീറ്റേറ്റേഴ്സിന്റെ എണ്ണം, അത് റിപ്പീറ്റേറ്റേഴ്സ് നമുക്ക് 8-ാം ക്ലാസ് വരെ ഉണ്ടാവാറില്ല. 8-ാം ക്ലാസ്സിന് ശേഷം റിപ്പീറ്റേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ എണ്ണം അവിടെ കാണിക്കുക. അതില് ഒ ബി സിയില് നമ്മള് പെടുത്തിയിരിക്കുന്നവരില് മൈനോറിറ്റി തൊട്ട് താഴെ ചോദിക്കുന്നുണ്ട്. അതിൽ മുസ്ലിം ക്രിസ്ത്യൻ മൈനോറിറ്റി മാത്രം എഴുതിയാൽ മതി. ഹിന്ദു വിഭാഗത്തിൽ വരുന്ന ബാക്കി ഒ ബി സികളെ അതിൽ പെടുത്തേണ്ടതില്ല. അതാണ് റിപ്പീറ്റേറ്റേഴ്സിന്റെ കാര്യത്തിലായാലും എൻറോൾമെന്റിന്റെ കാര്യത്തിലായാലും മൈനോറിറ്റിയുടെ ഇത് പറഞ്ഞത്. 4.44 ഞാനൊന്ന് എത്തിക്കോട്ടെ ടീച്ചറെ. ഇത് എടുത്തിട്ടുള്ള ഡാറ്റ ഡി സി എഫ് കുറച്ച് വലുതായ കാരണം ടീച്ചർ ഡാറ്റ കുറച്ച് അധികം ഉണ്ട്. 4.44 എനിക്ക് തോന്നുന്നു എൻറോൾമെന്റ് തന്നെയാണ്. ടീച്ചറെ ഹെഡ് ഒന്ന് വായിക്കോ, അങ്ങനെയാണെങ്കിൽ ഞാൻ വേഗം പറഞ്ഞു പോകാം. 4.4 എൻറോൾമെന്റ് ബൈ ഗ്രേഡ് ഇൻ ദ കറന്റ് അക്കാഡമിക് സെക്ഷൻ ബൈ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ മലയാള മീഡിയം ആണ് ഉള്ളത്. മലയാള മീഡിയം ഇംഗ്ലീഷ് മീഡിയം ഇല്ലല്ലോ, ഒരു മീഡിയം അല്ലേ ഉള്ളൂ. ഓൺലി വൺ മീഡിയം, ഇംഗ്ലീഷ് മീഡിയം. അപ്പൊ എം ഒ ഐ എന്ന് കാണിച്ചിട്ടില്ല, എന്റെ താഴെ 1, 2, 3, 4 എന്ന് കൊടുത്തിട്ടില്ലേ. അതില് ഒന്നിന്റെ നേരെ ഇംഗ്ലീഷ് എന്ന്, ഒന്നിന്റെ അവിടെ ഇംഗ്ലീഷ് എന്ന് എഴുതിയിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന നമ്മുടെ മൊത്തം കുട്ടികളുടെ എണ്ണം 1, 2, 3, 12 ക്ലാസ് കൊടുത്തിട്ടുണ്ടാവും. അതില് ബോയ് ഗേൾ തിരിച്ചു എഴുതാം. അപ്പൊ അത് എഴുതുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം, മുകളിൽ നമ്മൾ എത്രയാണോ ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ? അതെ ടീച്ചർ, ഫാർമർ സ്കൂളിൽ നിന്ന് ഇതിന്റെ ഒപ്പം വന്നുല്ലോ. അതായത് നമ്മളെ അഫിലിയേഷന് വേണ്ടി ചെയ്യുമ്പോഴാണ് അത് ചെയ്യത്. അതെന്ത് ഇതിന്റെ കൂടെ വന്നത്? അത് അതിന്റെ കൂടെ നമ്മള് നമുക്ക് ജില്ലയിൽ നിന്ന് തന്നതാണ്. അതായത് സി ബി എസ് ഇന്ന് വന്നിട്ട് നമുക്ക് വന്നിട്ടുള്ളൊരു നോട്ടീസ് ആയിരുന്നു അത്.
അപ്പൊ അൺഎയ്ഡഡ് സ്കൂളുകാര് നമ്മുടെ നമ്മുടെ BRC കീഴിൽ അങ്ങനെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് അൺഎയ്ഡഡ് സ്കൂളുകാരിൽ ചിലർക്കെങ്കിലും ഡാറ്റ തരാനൊരു വിമുഖത ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ അഫിലിയേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഈ UDIS കോഡ് ചോദിക്കുന്നുണ്ട്. CBSE നിന്ന് നമ്മളോടും ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ വന്നിട്ടുണ്ട് എന്ന് സ്കൂളുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ലെറ്റർ ആയിരുന്നു അത്. അത് ഇതുമായിട്ട് ബന്ധമല്ലേ നമ്മുടെ നമ്മുടെ ഹലോ നമ്മുടെ അഫിലിയേഷന് വേണ്ടി ഹലോ ടീച്ചർ, അത് അഫിലിയേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യാറേ. അത് കാരണമാണ് അതെ ഇല്ല, അത് നമ്മള് ജില്ലയിൽ നിന്ന് നമ്മളോട് ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ എല്ലാ CBSE സ്കൂളുകൾക്കും ഓൾറെഡി പോയിട്ടുണ്ട്. അപ്പൊ അവരിനി എന്തെങ്കിലും നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. തളിക്കുളം BRC കീഴിലുള്ള എല്ലാ അൺഎയ്ഡഡ് സ്കൂളുകളും കൃത്യമായ ഡാറ്റ തരുന്ന സ്കൂളുകൾ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ അവർക്ക് അതൊന്ന് ടേബ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം അയച്ചതാണ്. ഹലോ, ഇനി സംശയങ്ങളൊന്നും ആർക്കും ഇല്ലെങ്കില് നമുക്ക് ഇതെന്നാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, ഇതിന്റെ ബാക്കി കാര്യങ്ങള് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ടീച്ചർ ഇപ്പൊ പറയുന്നതായിരിക്കും. ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തായാലും ഈ ക്ലാസ് നമ്മുടെ BRC യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരിക്കും, നിങ്ങളൊന്ന് നോക്കുക. അതെല്ലാം ഇനി ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ബന്ധപ്പെട്ട CRC കോർഡിനേറ്ററെയോ ട്രെയിനറെയോ അല്ലെങ്കിൽ ഓഫീസിലേക്ക് വിളിച്ചിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ആർക്കും ഇനി സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ശ്രീജ ടീച്ചറെ, എന്നാണ് ഡാറ്റ എപ്പോഴാ സമയം എന്നുള്ളതൊന്ന് പറഞ്ഞോ. ഹലോ, അതെ, നമുക്കിത് UDIS ഫില്ല് ചെയ്തിട്ട് BRC നിങ്ങൾ ഏൽപ്പിക്കേണ്ട ദിവസം 16/6/2021 ബുധനാഴ്ചയാണ്. അപ്പൊ നമ്മളത് ഈ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് നമ്മൾ അതിനൊരു സമയം ഉണ്ട്. അപ്പൊ 10:30 to 11:30 വലപ്പാട് പഞ്ചായത്തിന്റെയും നാട്ടിക പഞ്ചായത്തിന്റെയും തളിക്കുളം പഞ്ചായത്തിന്റെയും കീഴിലുള്ള സ്കൂളുകൾ തരേണ്ട സമയം 16/6/2021 ബുധനാഴ്ച 10:30 to 11:30 ഇടയിലുള്ള ഒരു ടൈമിലാണ് വലപ്പാട് നാട്ടിക തളിക്കുളം പഞ്ചായത്തിന്റെ കീഴിലുള്ള സ്കൂളുകൾ നമുക്ക് BRC എത്തിക്കേണ്ട ടൈം. പിന്നെ അന്ന് തന്നെ 11:30 to 1:00 ടൈമിലാണ് വാടാനപ്പള്ളിയും അതുപോലെ തന്നെ ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിന്റെ കീഴിലുള്ള സ്കൂളുകൾ BRC എത്തിക്കേണ്ടത്. 16/6/2021 ബുധനാഴ്ച 11:30 to 1:00 ഇടയിലുള്ള ടൈമിലാണ് വാടാനപ്പള്ളി ഏങ്ങണ്ടിയൂര് പഞ്ചായത്തിന്റെ കീഴിലുള്ള സ്കൂളുകൾ BRC എത്തിക്കേണ്ട ടൈം. ഇനി എന്താണ്, ഇപ്പൊ അതിലാർക്കും സംശയമില്ലല്ലോ. ഇല്ല, അപ്പൊ എല്ലാവരും ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഡാറ്റ എത്തിക്കുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഇത്ര നേരം ക്ലാസ് ഇതായിരുന്ന എല്ലാവർക്കും താങ്ക്സ്. ഈ പരിപാടിക്ക് ഔപചാരികമായിട്ടൊരു നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ CRC കോർഡിനേറ്റർ സജ്ജന ടീച്ചറെ. സജ്ജന ടീച്ചറെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ UDIS പ്ലസിന്റെ ഡാറ്റ കളക്ഷനുമായി ബന്ധപ്പെട്ട ഗൂഗിൾ മീറ്റ് ആണ് ഇന്ന് ഇവിടെ നടന്നത്. വളരെ വിശദമായി തന്നെ ഓരോ സെക്ഷനും കൈകാര്യം ചെയ്തു. ഈ മീറ്റിംഗ് പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകിച്ച് സ്വാഗതം പറഞ്ഞ BPC മോഹൻരാജ് സാർ, നമുക്ക് ക്ലാസ് തന്ന ശരണ്യ, അതുപോലെ ബിജി ടീച്ചർ, പിന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ നെയ്ഡഡ് വിഭാഗത്തിലെ പ്രധാന അധ്യാപകർ, മധുരമായി പങ്കെടുത്ത ടീച്ചേഴ്സ് എല്ലാവർക്കും, ശ്രീജ ടീച്ചർ, BRC പ്രതിനിധികൾ എല്ലാവർക്കും എന്നെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഡാറ്റ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് തളക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോ നമുക്ക് മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഫോൺ തീർക്കാം. അപ്പോ നമുക്കിപ്പോ തൽക്കാലം നിർത്താം.